ഒന്ന് വേഗം ഇറങ്ങിയിട്ടേട്ടാ. അകരകർ ആ അവനെ കണ്ടിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. എന്താ കാര്യം? അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. അയ്യോ, അത് ഒടിഞ്ഞു പോകത്തില്ലേ? തനിക്ക് ഇരിക്കാൻ വേറെ ഒരു സ്ഥലവും കണ്ടില്ലേ? എന്നെ കൂടെ അവിടുന്ന്. അല്ല, ഇനി ഇത് ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. ഇതെന്ത് പറ്റി? അമ്മയ്ക്ക് വരാൻ കണ്ട സമയം. നീ വന്നേ അമ്മച്ചോട്ട് മാറിയെ പിടിക്കുകയിലൊക്കെയാണ് കൊണ്ട് തെങ്ങി വയ്ക്കുന്നത്. ഇനി ജന്മത്തവനെ നോക്കണ്ട, കുളത്തിൽ മുങ്ങി കിണറ്റി പൊങ്ങുന്നവനാ. അങ്ങനെ വിട്ടാ പറ്റില്ല. നിങ്ങൾ വാ. അമ്മേ, അമ്മേ, വാതിലുറക്ക്. അമ്മേ, ഇതെന്തൊരു ഉറക്കമ്മ, വാതിലുറക്ക്. വീടില്ല, ഞങ്ങളുടെ കാശ് തരാതെ പിന്നെ വിടുന്ന പ്രശ്നേ ഉദിക്കുന്നില്ല. അതിന് ഞാനല്ലല്ലോ നിങ്ങളുടെ കാശ് വാങ്ങിച്ചത്. രാമേന്ദ്രനല്ലേ? പക്ഷെ കാശ് തരാവുന്ന നീയല്ലേ ഏറ്റത്? എന്താടാ ഇതൊക്കെ? അമ്മേ, ഞാൻ നിരപരാധിയാണ്. അർച്ചന മിൽസ് ജോലി വാങ്ങിച്ചു കൊടുക്കാന്നും പറഞ്ഞ് രാമേന്ദ്രനാണ് ഇവരുടെ നിന്നൊക്കെ കാശ് വാങ്ങിച്ചത്. അർച്ചന മിൽസ് സമരം മൂലം പൂട്ടിപ്പോയതുകൊണ്ട് ഇവർക്കാർക്കും ജോലി കിട്ടിയതുമില്ല. രാമേന്ദ്രൻ ഗൾഫിൽ പോവുകയും ചെയ്തു. ഞങ്ങൾ അവനെ പിടികൂടിയതാ. ഇവൻ വന്ന് ജാമ്യം തന്നോണ്ടാണ് അവനെ വിട്ടത്. അത് അവൻ ഗൾഫിൽ എത്തിയാൽ ഉടനെ കാശ് അയച്ചേരാന്ന് പറഞ്ഞതുകൊണ്ടാ. ആ കാശ് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതിനവൻ അയച്ചിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഒരു കത്ത് പോലും അവൻ അയച്ചിട്ടില്ല. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. കാശ് തരാൻ നീ ഏറ്റതാ. ഇനി ഞങ്ങളുടെ കാശ് കിട്ടാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ പ്രശ്നമേ ഉദിക്കുന്നില്ല. കയറി വേണം. എന്തിനാടാ ഈ ഏടാകുളത്തിനൊക്കെ പോകുന്നത്?
ഈ ഒരു വാക്ക് ജാമ്യം നിൽക്കുന്നതിന് മുമ്പ് ഈ തലയ്ക്ക് വന്നിട്ട് പോയി എന്ന് പറഞ്ഞാലേ. ആ ശരി. നിന്നേക്കാൾ വലിയ ചെറ്റകൾക്ക് മാത്തുണ്ടി കാശ് കൊടുത്തിട്ടുണ്ട്, പലിശ സഹിതം തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പാതൊരു തന്തിയില്ലാത്തരം എന്നോട് ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. മാത്തുണ്ണേറ്റം ക്ഷമിക്കണം. മാത്തുണ്ണേറ്റന്റെ മുഖത്ത് നോക്കി ഒരു അവധി പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാ? ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം മാത്തുണ്ണേറ്റം വരുമ്പം തീർച്ചയായും ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ അവധിയാണിത്. 24 മണിക്കൂറിനകം എന്റെ കാശ് വീട്ടിലെത്തിച്ചില്ലെങ്കിൽ. രാമേന്ദ്രന്റെ ഡ്രാഫ്റ്റ് ഇതുവരെ വന്നില്ല. ഡ്രാഫ്റ്റ് വന്നാൽ ഉടൻ ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേക്കാം. എടാ, 2 കൊല്ലമായില്ലേ ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്? ഇനി അത് നടക്കൂല. പറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് എന്റെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ഈ മാത്തുണ്ണി ആരാണെന്ന് നീ അറിയും. രണ്ടുപേരെ ഒത്തുകിട്ടിയല്ലോ. ഞാൻ ദാസൂട്ടിയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരായിരിക്കും. അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? അല്ല, വീട്ടിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നു, അപ്പൊ കുറച്ച് കാശിന്റെ അത്യാവശ്യം. വെറുതെ വേണ്ട, ഇവന്റെ ജാമ്യത്തിൽ തന്നാ മതി. രാമേന്ദ്രന്റെ ഡ്രാഫ്റ്റ് വന്നാൽ ഉടനെ മടക്കി തരാം. ഒരു വീക്കേ വെച്ചേരും. ഡ്രാഫ്റ്റ് എന്നൊരു വാക്ക് എന്നോട് മിണ്ടിപ്പോരുത്. ഡ്രാഫ്റ്റിന് ഇനി വേറെ വല്ല അർത്ഥമുണ്ടോ? നീയും കൂടെ വന്ന് കരഞ്ഞു പറഞ്ഞിട്ടല്ലേ രാമേന്ദ്രനെ ഗൾഫിപ്പാൻ വേണ്ടി ഞാനായിരുന്നു കാശ് വാങ്ങിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? ദിവസമായിട്ട് തെറിയൊക്കെ ഞാനുണ്ടല്ലോ. അതൊന്നും പറയണ്ട, രാമേന്ദ്രനെ ഗൾഫിൽ അയച്ചിട്ട് അവന്റെ പെങ്ങളുടെ പറയാ ധൈര്യമായിട്ട് നടക്കാൻ വേണ്ടിട്ടല്ലേ. ഒരുമാതിരി ചെറ്റ വർത്തമാനം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. രാമേന്ദ്രൻ ഗൾഫിൽ ചെന്നവനെ കാശയച്ചേരും, തൊട്ടുപുറകെ എനിക്ക് നിനക്ക് മിസ്സയച്ചേരും എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത്? അതിന് ഞാൻ അറിഞ്ഞു അവൻ ഇങ്ങനെ ചതിക്കുന്നു. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ രാമേന്ദ്രനോട് ജാമ്യം എന്ന കയ്യിൽ 4 പയ്യന്മാരില്ലേ, ലവന്മാര്, അവന്മാർ ഇന്നലെ തൊട്ട് എന്റെ വീട്ടിൽ കയറി താമസം ആരംഭിച്ചിരിക്കുക. മുഴുവൻ തുകയും കൊടുക്കാതെ അവന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങി തരത്തില്ലത്. ഈ രാമേന്ദ്രൻ കാരൻ നാട്ടിലും വീട്ടിലും ജീവിക്കാൻ വയ്യാത്ത ഗതിയായല്ലോ. അറിയാ, കാര്യങ്ങൾ ഇവിടം വരെ എത്തിയ നിരക്കേ, നമുക്ക് രാമേന്ദ്രന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അച്ഛനോട് കാര്യം പറഞ്ഞാലോ? അയാളിടെ പറയത്ത്, ഇത്രയും കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? നന്നായിരിക്കും. രാമേന്ദ്രന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മുട്ടുകാല് തല്ലി ഒടിക്കുന്ന അവന്റെ തന്ത പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പോയി നോക്കിയാലോ? വേണ്ട, ഇനി ഇതും പറഞ്ഞ് എങ്ങും പോണ്ട. അവൻ നമ്മക്കിട്ട് വേല വെച്ചെങ്കിൽ അവനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിനൊക്കെ സമാനം പറയിപ്പിക്കണം. അതിനവൻ ദുബായിലല്ലേ? ആയിക്കോട്ടാ, രാമേന്ദ്രൻ ഇവിടെ ഇല്ലെങ്കിലും അവനെയും കൊണ്ട് സമാധാനം പറപ്പിക്കാനുള്ള വഴി നമുക്ക് കണ്ടുപിടിക്കാം. നീ വാ. വാട. മതി, അതിങ്ങിതാ. ഇനി അഡ്രസ് പറ. ആരുടെ അഡ്രസ്? ഗോർബച്ചോവിന്റെ. നിന്റെ അഡ്രസ് പറയാൻ? ആ, അത് ശരി. ടി വി മണികണ്ഠൻ. ടി വി മണികണ്ഠൻ. മണികണ്ഠൻ. തേയിലക്കാട്ട് വീട്. കുറ്റിക്കാട്ടുകര. കുറ്റിക്കാട്ടുകര.
അനന്തപുരം. കറക്റ്റ് രാമേന്ദ്രന്റെ കൈവശം പോലില്ലേ? അത്ര കറക്റ്റ് കൈവശമാവണമെന്നില്ല, രാമേന്ദ്രന്റെ കൈവശം അവർക്ക് അറിയോ? അങ്ങനെയല്ല, എന്ത് ജോലി ചെയ്യുമ്പോഴും അത് കറക്റ്റ് ആയിരിക്കണം. ഫ്രം രാമചന്ദ്രൻ. ഇനി അഡ്രസ് പറ. അത് ഞാൻ ദുബായ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യ്, അടുത്ത ഫ്ലൈറ്റ് കയറി ദുബായ് പോയി അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇവിടെ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് പറയാൻ. ഏതെങ്കിലും സ്ഥലം ഏതെങ്കിലും ആവുമ്പോ റിയാൽ ജംഗ്ഷൻ, ദർഹം റോഡ്. അയ്യടാ എടാ, ഈ റിയാലും ദർഹമൊക്കെ അവിടുത്തെ നാണയത്തിന്റെ പേരല്ലേ? അങ്ങനെയൊക്കെ സ്ഥലത്തിന് പേരുണ്ടാവൂ? ഉണ്ടാവും. ഇപ്പൊ ഇവിടുത്തെ നാണയത്തിന്റെ പേര് രൂപ എന്നല്ലേ? അത് ഇവിടുത്തെ പെണ്ണുങ്ങ കിട്ടുന്നില്ലേ? നീ കേട്ടിട്ടില്ലേ രൂപ ഗാംഗുലി? അതൊന്നും വേണ്ട. അലൈക്കും അസലാം റോഡ്, ദുബായ്. കറക്റ്റ്. ഓക്കെ, അപ്പോ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാം കൃത്യമായിരിക്കണം. കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു? എന്തിന്? അല്ല, ഒറിജിനാലിറ്റിക്ക് ഒറ്റ ചവിട്ടിയെന്ന് വെച്ചാലും. അയ്യോ, അത്രയും വലിയ ഡയലോഗ് പറയണോ? അത് ഡയലോഗ് അല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇപ്പൊ പറഞ്ഞത്. ഞങ്ങൾ പറയുന്ന അങ്ങ് ചെയ്താൽ മതി, ഓവറാക്കി ചളവാക്കണ്ട. തകത്തുകൂടി അല്ല, ഞങ്ങൾ പന്ത് കളിക്കുക. ഇവിടെയൊക്കെ ഇതിനെ ചീത്ത കളിന്നാ പറയുന്നത്? ഇത് പറ്റത്തില്ല. ജോക്കർ വന്നിരിക്കുന്നത്, കാശ് വെച്ചിട്ടുള്ള കളിയാ. എങ്കിൽ നിങ്ങളുടെ കാശ് ഇടും. അല്ല, കാശ് ഇടാൻ പറ്റില്ല. എന്തോ ഇഷ്ടം നിന്നെ എന്നെയും വെറുതെ വിടുന്ന കടക്കാരനും പോയി കൊച്ചാക്കരുത്. എന്നെ പറഞ്ഞോളൂ. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ കാര്യം പറ. ജോലിക്ക് വേണ്ടി കാശ് കൊടുത്തിട്ട് വർഷം എത്ര ആയതറിയോ? ഇപ്പൊ കാശുമില്ല, ജോലിയില്ല. എന്റെ പെങ്ങളുടെ കല്യാണത്തിൽ വെച്ചിരുന്ന കാശ സുഹൃത്തുക്കളെ ഈ തെണ്ടിക്ക് എടുത്തു കൊടുത്തത്. ഇവനൊന്നും മനസ്സിലാവത്തില്ല എന്റെ വിഷമം. എന്താണിത്? തന്നെ പോലെ തന്നെ ജോലിക്ക് വേണ്ടി പൈസ കൊടുത്തവരാ ഞങ്ങളും. തന്റെ പൈസ ഞങ്ങൾ മേടിച്ചുതരാം. ഉറപ്പാണോ? ഉറപ്പ്. ഒരു കത്തുണ്ട്. ഇത് രാമേന്ദ്രന്റെ കത്താണല്ല? അത് ശരി. അപ്പൊ കത്തും ഡ്രാഫ്റ്റും ഒക്കെ വരുന്നുണ്ട്. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലോ. പ്രിയപ്പെട്ട മണിക്ക് രാമേന്ദ്രൻ എഴുന്നു. ഞാനിവിടെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതിനിടയ്ക്ക് നിങ്ങളെയൊക്കെ മറന്നു കളഞ്ഞു എന്ന് കരുതരുത്. നീയും ഞാനും ഉൾപ്പെടെയുള്ള നമ്മുടെ ഗ്രാമത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോ. അതെ, കൂട്ടിക്കിടക്കുന്ന അർച്ചനാമിൽ ഏറ്റെടുത്ത് നടത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ ഒരു ഷേക്കാണ് പണം മുടക്കാമെന്ന് ഏറ്റിരിക്കുന്നത്. ഞാൻ ജോലി കൊടുക്കാമെന്ന് ഏറ്റിരുന്ന മൂന്നാല് ചെറുപ്പക്കാരില്ലേ, അവരോട് പറയണം അവരുടെ കണ്ണീരൊപ്പാൻ ഈ രാമേന്ദ്രൻ തിരിച്ചു വരുന്നുണ്ടെന്ന്. ശേഷം നേരിൽ രാമേന്ദ്രൻ. നമ്മൾ രക്ഷപ്പെട്ടു. രാമേന്ദ്രൻ വന്ന് അർച്ചനാമിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ജോലി കിട്ടും ഉറപ്പാ. ഇപ്പൊ സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ആരും വിഷമിക്കണ്ട, ഈ വീടും പുരയിടവും വിറ്റിട്ടാണ് ശരി. നാളെ തന്നെ എല്ലാവരും പണം തന്നേക്കാം. അഭിമാനമാണ് വലുത്. അയ്യോ, ഞങ്ങൾക്ക് പണം ഒരു പ്രശ്നമല്ല. ആണോ? അല്ല, രാമേന്ദ്രൻ വന്ന് മില്ല് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു ജോലി. ഞങ്ങൾക്ക് ജോലി മതി. ഞങ്ങളുടെ ഭാഗത്തിന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. റിയലി സോറി. സാരമില്ല, ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഇനിയും വരാവുന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. ഏതായാലും തൽക്കാലം നമുക്കിവിടുന്ന് പോവാം. ജോലി കിട്ടുമെന്ന് അതിനല്ലേ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത്. അയ്യോ, എല്ലാരും കൂടി രാമേന്ദ്രന്റെ വീട്ടിലേക്കാ പോയിരിക്കുന്നത്. സംഗതി കൂടുതൽ കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല, ഒരു കത്ത് ഞാൻ അവന്റെ വീട്ടിലേക്ക് വെച്ച് കാച്ചിട്ടുണ്ട്. അതേടാ, ഇപ്പൊ പന്ത് രാമേന്ദ്രന്റെ അച്ഛന്റെ കയ്യിലാ. ഇനി അവര് തമ്മില് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കത്തി കളിച്ചോളൂ. അതെ, രാവുണ്ടി മേനോൻ തന്നെ. എന്താ താന്റെ പേര് പറഞ്ഞു പഠിക്കുക? ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ? എല്ലാവരും ചോദിച്ചതിന് മറുപടി പറയാൻ എനിക്ക് രാവണനെ പോലെ 10 തലയൊന്നുമില്ല. എന്റെ വിവരം വല്ലതും കത്തിലുണ്ടോ എന്നാ ചോദിച്ചത്? ഓ, തന്റെ വിവരം വിവരക്കേടൊക്കെ എന്റെ മകന്റെ കത്തിൽ എന്തിനാണോ എഴുതണേ? അതല്ല, എന്നെ കുറിച്ച് രാമേന്ദ്രൻ വല്ലതും കത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന്.
ഇത് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ കത്ത് വായിക്കാം. ഇതും കൂടി കൂട്ടി 26-ാമത്തെ പ്രാവശ്യം ഞാൻ അത് വായിക്കണം. എത്രയും പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സഹോദരിയും അറിയുന്നതിന് രാമചന്ദ്രൻ എഴുതുന്നത് എന്തെന്നാൽ അവൻ അവിടെ സുഖാ, ഷേക്കിനോ സ്വന്തം മോനെ പോലെയാ. അല്ലെങ്കിൽ ഇത്രയും കാശ് രാമചന്ദ്രന് വേണ്ടി ആരെങ്കിലും മുടക്കോ? അവനും അതേ സ്നേഹം അങ്ങോട്ടും കാണും. എത്ര ആയാലും എന്റെ സ്വഭാവം ഇത്രയെങ്കിലും അവന് കിട്ടായിരിക്കും. പിന്നെ വിത്തുകളും പത്തുകളും അല്ലേ. എന്റെ നേർച്ചയ്ക്കും കാഴ്ചയ്ക്കും ഒക്കെ ഫലമുണ്ടായി. ഇല്ല, ഫലമുണ്ടാവുന്ന് തോന്നണില്ല. അതെന്താ അങ്ങനെ? എടോ, തന്റെ കാശ് കുറച്ച് കുറച്ചായിട്ട് അയച്ചു തന്നാ അതുകൊണ്ട് ഫലം ഉണ്ടാവുന്ന അവന് തോന്നുന്നില്ല എന്ന് ഒരു കാര്യം ഞാൻ ഏറ്റു. അവൻ വന്ന ഉടനെ തന്റെ കാശ് ആദ്യം വാങ്ങിച്ചു. രാമേന്ദ്രൻ സ്നേഹമുള്ളവനാ, അതുകൊണ്ടല്ലേ അവൻ വന്ന് ചോദിച്ചപ്പോ യാതൊരു ഈടുമില്ലാതെ ഞാൻ അവന് പണം കൊടുത്തത്. അന്ന് ഞാൻ അത് ചെയ്തുകൊണ്ടാ രാമേന്ദ്രൻ ഇത്രയും വലിയ ആളായതും കൂട്ടിക്കിടക്കുന്ന അർച്ചന മിൽസ് തുറക്കാൻ പോണത്. എന്നാ തന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി അർച്ചന മിൽസിന്റെ മുമ്പിൽ വെക്കാൻ പറയാം. എന്താ സംഘടനാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നേതാക്കന്മാരെല്ലാം ആശുപത്രിയിലായതിനാലാണ് ഈ കരട് പ്രമേയം അവതരിപ്പിക്കാനുള്ള ചുമതല എന്നിൽ നിക്ഷിപ്തമായത്. അർച്ചന മിൽസിന്റെ പുതിയ മാനേജ്മെന്റ് ആരായിരുന്നാലും പഴയ തൊഴിലാളികളായ എല്ലാവരെയും മുൻകാല പ്രാബല്യത്തോടുകൂടി ജോലിയിൽ തിരിച്ചെടുക്കണം. അപ്പൊ മരിച്ചുപോയ തൊഴിലാളികളുടെ കാര്യവും? മരിച്ചവരുടെ കാര്യം നോക്കാൻ ഇത് ചിത്രഗുപ്തന്റെ ഓഫീസല്ല, യൂണിയൻ ഓഫീസാണ്. പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് വായിച്ചില്ലേ? മരിച്ചുപോയ തൊഴിലാളികളുടെ ആശ്രിതർക്ക് ജോലി കിട്ടുന്ന കാര്യമാ ഞാൻ ചോദിച്ചത്. ശരിയാ, അത് ന്യായമായ ആവശ്യമാണ്. അതിനുവേണ്ടി ജില്ലാതലത്തിൽ ശക്തമായ പിരിവ് സംഘടിപ്പിക്കും. അതാണല്ലോ മെയിൻ. മരിച്ചുപോയ എല്ലാ തൊഴിലാളികളുടെ ആശ്രിതർക്കും ഇവിടെ ജോലി കിട്ടണം. കൂടാതെ 60% ശമ്പള വർധനവ്, 18% ബോണസ്, ഓവർ ടൈം അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, കാന്റീൻ അലവൻസ്, വാഷിംഗ് അലവൻസ്, സ്കൂൾ അലവൻസ്, ഹോളിഡേ വേജസ്, വിനോദബത്ത, യാത്രാബത്ത തുടങ്ങിയ ന്യായമായ അവകാശങ്ങൾ അംഗീകരിപ്പിച്ച് കിട്ടുന്നതിന് വേണ്ടി നാം ഇപ്പോഴേ സമരതന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴേ ഇത് തുടങ്ങിയ കമ്പനി വാങ്ങാൻ വരുന്നവർ പേടിച്ചോടൂല്ലേ? ഓടട്ടോ ഓടട്ടെ, പേടിയുള്ളവനൊന്നും ഇവിടെ ഒരു തൊഴിൽ സ്ഥാപനം നടത്തണ്ട, അങ്ങനെ മിടുക്കനാകണ്ട. എന്നാലും കടുപ്പിടുത്തം പിടിക്കേണ്ട നേതാവേ, 3 കൊല്ലമായില്ലേ കമ്പനി പൂട്ടിയിട്ടിട്ട്? ഇനി പട്ടിണി കിടക്കാൻ വയ്യ, നമുക്ക് ആവശ്യത്തിലുള്ളത് കിട്ടിയാ മതി. താനാണോ തീരുമാനിക്കേണ്ടത്? തനിക്ക് എന്താ കിട്ടേണ്ടത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്, മനസ്സിലായോ? അല്ലാതെ പോടോ. ആദ്യം രാമേന്ദ്രൻ ഒന്നും ഇങ്ങോട്ട് എത്തിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടാകാം സമരപുറകളൊക്കെ. അർച്ചന മിൽസ് ഓണറുടെ വീടെങ്ക? അർച്ചന നായരുടെ വീടാണ്. ആമാ, ഈ വളവെടുത്ത് നേരെ വടക്കോട്ട് പോയാൽ മതി. അത് രാമേന്ദ്രനല്ലേ? രാമേന്ദ്രനെ കണ്ട എനിക്കറിഞ്ഞൂടെ. താൻ കണ്ട ഡ്രൈവറെയാ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്നത്? അത് രാമേന്ദ്രനാണ്. പിന്നല്ലാതെ ഇവിടെ ഇപ്പൊ ബെൻസുകാരിൽ വേറെ ആര് വരാനാടോ? രാമേന്ദ്രൻ അവിടെ. രാമചന്ദ്രൻ ഉം മടിയിലിട്ടായ പേര് വെച്ചാ? അതേടാ, അവനെ എന്റെ മടി വെച്ച് എന്നെ പേരിട്ടിരിക്കുന്നത്. എന്താ നിനക്ക് സംശയമുണ്ടോ? അവൻ എവിടെ എന്ന് പറയണ? എടാ പറയാൻ. മുതലാളി വന്ന് ഉള്ളേർക്ക്. വണക്കം, ഞാൻ താ രാമചന്ദ്ര ശെട്ടിയാർ. കമ്പനി വാങ്ങാൻ വന്ന രാമേന്ദ്രൻ എന്ന് കരുതിയ? ആമാ, കമ്പനി വാങ്ങത്താൻ വന്നേ. അതിക്കെന്നെ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ പോവാണോ? ഇത് കേരളാവിലിയ കമ്പനിയ? അപ്പടി ഒരു ബുദ്ധി പോസണ്ണ ചെയ്യ മാട്ടേ. ഞാനിത് പൊളിച്ചുകൊണ്ട് പോവാ പോറേൻ. ഡ്രൈവർ വണ്ടി എടുപ്പാ. എന്തായാലും പറഞ്ഞ കമ്പനി പൊളിച്ചോണ്ട് പോവാൻ പോവാന്നു. ചതി വഞ്ചന. നീ എന്തിനീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരെങ്കിലും എന്തിന്റെങ്കിലും പുറകെ പോയി തൂങ്ങിട്ടടാ, നമ്മുടെ തലയെന്ന് പോട്ടടാ ഈ പണ്ടാരം. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത തൊഴിലാളികളെ കമ്പനി പൂട്ടി പട്ടിണിക്കിടുവാനാണ് അന്നത്തെ മാനേജ്മെന്റ് തീരുമാനിച്ചത്. ഇന്ന് കമ്പനി ഇവിടെ നിന്നും പൊളിച്ചു മാറ്റി തൊഴിലാളികളുടെ പട്ടിണി ഒരു തുടർക്കഥയാക്കി മാറ്റുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുന്നു. ഈ ഹീനമായ നടപടി തൊഴിലാളികൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല.
എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മുതലാളിയെ കണ്ടിട്ട് വരാം. ഒരു തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാകും. അതുവരെ നിശബ്ദരായിരിക്കണം. എടാ എഴുന്നേൽക്കണ. എടാ രാമേന്ദ്രൻ വന്നു. എടാ രാമേന്ദ്രൻ വന്നു. എപ്പോ ഇപ്പോ വന്ന് കയറിയതേ ഉള്ളൂ. ആ കാലം മടന്ന് വരാൻ കണ്ട നേരം ആ കത്ത് അയച്ച നീയാണെന്ന് അറിയുന്നതിന് മുമ്പ് നീ ഇവിടെ ഒന്ന് മാറിയിരിക്കണം. അയ്യടാ അങ്ങനെ കൈ എഴുകല്ലേ നമ്മൾ. അതെ നമ്മള് നമ്മളിവിടെ നിന്ന് മാറിയുന്നില്ലെങ്കിൽ ആകെ കുഴപ്പാവും. എന്ത് കുഴപ്പം? അവൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ കുഴപ്പം തീരാൻ പോവല്ലേ. അവനെ പിടിച്ചെത്തി ആ കാശിക്ക് മേടിക്കണം. അല്ല കാശുകാരായിരിക്കത്തില്ല അവയിപ്പൊ വലിയ ലെവലല്ലേ. സ്വന്തമായിട്ടൊരു കാറും ഇറക്കുന്ന പോലത്തെ ഒരു ഡ്രൈവറും ടൈം. പക്ഷെ അവൻ നന്നായാല് എനിക്ക് ആ ഒരു അസുഖമില്ല. നമ്മുടെ വിശേഷം കൊണ്ടുവന്നോണല്ലേ. അവന്റെ ഒരു വലിയ പെട്ടിയുണ്ട്. നമ്മുടെ വിസ ആയിരിക്കും. രാമേന്ദ്രൻ വന്നു. രാമേന്ദ്രൻ വന്നു. എപ്പോ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ആ കാലം മടന്ന് വരാൻ കണ്ട നേരം ആ കത്ത് അയച്ച നീയാണെന്ന് അറിയുന്നതിന് മുമ്പ് നീ ഇവിടെ ഒന്ന് മാറിയിരിക്കണം. അയ്യടാ അങ്ങനെ കൈ എഴുകല്ലേ നമ്മൾ. അതെ നമ്മള് നമ്മളിവിടെ നിന്ന് മാറിയുന്നില്ലെങ്കിൽ ആകെ കുഴപ്പാവും. എന്ത് കുഴപ്പം? അവൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ കുഴപ്പം തീരാൻ പോവല്ലേ. അവനെ പിടിച്ചെത്തി ആ കാശിക്ക് മേടിക്കണം. അല്ല കാശുകാരായിരിക്കത്തില്ല അവയിപ്പോ വലിയ ലെവലല്ലേ. സ്വന്തമായിട്ടൊരു കാറും ഇറക്കുന്ന പോലത്തെ ഒരു ഡ്രൈവറും ടൈം. പക്ഷെ അവൻ നന്നായാല് എനിക്ക് ആ ഒരു അസുഖമില്ല. നമ്മുടെ വിശേഷം കൊണ്ടുവന്നോണല്ലേ. അവന്റെ ഒരു വലിയ പെട്ടിയുണ്ട്. നമ്മുടെ വിസ ആയിരിക്കും. അമ്മയൊന്ന് വേഗം വരൂ. എത്ര നേരമായി കാത്തിരിക്കണു. വിശക്കണു. നല്ല ഭയങ്കര ആവി. എണീക്ക്. ഡ്രൈവർമാർക്കുള്ള ഭക്ഷണമൊക്കെ അപ്പുറത്ത്. രാമേന്ദ്ര അല്ലച്ച. തെങ്ങിനും കവുങ്ങിനും ഒരേപോലെ തളപ്പെടാൻ പറ്റില്ല. അപ്പുറത്ത് പോ. ഡ്രൈവറാണെങ്കിൽ ഇയാൾ എന്റെ കൂട്ടുകാരനെ പോലെയാ. ഞങ്ങൾ എന്നും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ദുബായിലായിരുന്നു. അല്ല ഞാൻ ഷാർജ. ഷാർജയിലോ? ഷാർജ ഷാർജ അടുത്തടുത്താണ്. അവിടെ ഇയാളെന്റെ ഡ്രൈവറായിരുന്നു. തന്റെ പേരെന്താ പറഞ്ഞ? എൽക്കടിമക്കണ്ണ്. എൽക്കെ അടിമക്കണ്ണ്. എടാ അടിമക്കണ്ണ, നീ എന്നും ഇതിന് നന്ദി തോന്നായിരിക്കണം. ഇവൻ എന്റെ മോനായതുകൊണ്ട് പറയല്ല, ഇതുപോലൊരു മുതലാളിയെ നിനക്ക് തപസ്സിരുന്നാ കിട്ടില്ല. കിട്ടൂലെന്ന് മാത്രോ? ഇതുപോലത്തെ ഒരു മുതലാളി ഭൂലോകത്തുണ്ടോന്ന് സംശയം. ഭക്ഷണം കഴിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ തണുത്തു പോകും. പാർട്ടി പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയും. നേതാവ് നീ വന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ ബഹളം. നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. ഇത്രയാക്കി നീ കാശ് കൊടുക്കാനുണ്ടോ? ഏയ് ഇത്രയും പേരോടൊന്നും ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. ആ കൂടെ മൂന്ന് പെട്ടിക്കടയിലും രണ്ട് ചായക്കടയിലും പിന്നെ മാത്തുണ്ണിക്കും പിന്നെ പാസ്പോർട്ടിന് ഫോട്ടോ എടുത്ത് ആ ചൂടുവയ്ക്ക് ഇത്രയും പേരൊക്കെ ഞാൻ കൊടുക്കാനുള്ളൂ. പിന്നെ എന്തിനാ ഇവരൊക്കെ ഇവിടെ ഒന്ന് ഓടിക്കണേ? ഇനി നിന്നെ തല്ലാനേറ്റം ഉണ്ടെന്നായിരിക്കോ? ഏയ് ഏതായാലും നീ സൂക്ഷിക്കണം. ഇതെന്തിനാ? കുടി ചെല്ലു, ഇതുകൊണ്ട് പോയിക്കോ. എന്തൊക്കെ പ്രശ്നം ആയാലും ഞാനിവിടെ നനങ്ങൂല. ചെല്ല് ധൈര്യമായിട്ട് പോ. അങ്ങോട്ട് നോക്കണ്ട, നോക്കിയാൽ നീ ബേജാറാവും. ചെല്ല്. നമസ്കാരം. നിർത്തു നിർത്തു, മുദ്രാവാക്യം വിടെ നിർത്തു. ഇപ്പൊ വിശ്വാസമായല്ലോ, രാമേന്ദ്രൻ എത്തിയിരിക്കുന്നു. ഇനി ജോലി കാര്യങ്ങളൊക്കെ യൂണിയൻ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് എല്ലാവരും ഈ പരിസരം വിട്ടു പോകണം. ഒക്കോ ഞാൻ രാമൻപിള്ള, അർച്ചന മിൽസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാണ്. അറിയാം, ഇരുന്നാട്ടെ. അയ്യോ ഇരിക്കാൻ തീരെ സമയമില്ല, എനിക്കിന്ന് ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തിന് പോകണം. എന്നാലും ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പോകണം. ഓക്കെ, കുത്തിയിരിപ്പിന് ഒരു റിഹേഴ്സൽ ആവുമല്ലോ. ഞാനും രാമേന്ദ്രന്റെ അച്ഛനും കൂടിയാണ്. അർച്ചന നായരെ കണ്ട് രാമേന്ദ്രൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ സമ്മതിപ്പിച്ചത്, അതും രണ്ടു മാസം. ഓ രണ്ടു മാസം? അതികുറഞ്ഞൊരു സമയം അവരോട് ചോദിക്കുന്നത് കടുത്ത അനീതിയാണ്. സാരമില്ല, രണ്ടെങ്കിൽ രണ്ട്. ഇന്ന് തന്നെ അർച്ചന നായരെ പോയി കാണണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. തീർച്ചയായും ഇന്ന് തന്നെ പോയി കാണാം. അപ്പൊ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. യൂണിയൻ ലീഡർ സ്ഥലത്തില്ല, വന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയാവൂ. അർച്ചന മിൽസിലെ മുക്കാൽ പങ്ക് തൊഴിലാളികളും ഞങ്ങളുടെ യൂണിയനിലാ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. കാര്യങ്ങളൊക്കെ ശരിയായ
ഞാൻ നിങ്ങളുടെ യൂണിയനിലേ ചേരൂ. തമാശ തമാശ, മുതലാളിമാർക്ക് ഞങ്ങളുടെ യൂണിയനിൽ ചേരാം, വിലക്കൊന്നും കൽപ്പിച്ചിട്ടില്ല. തമാശ പറഞ്ഞല്ല, ദുബായി പോയി നാല് കാശുണ്ടാക്കിയെന്ന് വിചാരിച്ച് ഞാനല്ലാതെ ആവില്ല. ഞാനും നിങ്ങളുടെ യൂണിയന്റെ ആളാ. വളരെ സന്തോഷം, ഞാൻ ഇറങ്ങട്ടെ. ശരി, ദുബായിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നില്ലേ? വലിക്കാനോ കുടിക്കാനോ? കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നു. ഈ കാറിവറിയായിട്ട് വന്നതുകൊണ്ട് എല്ലാം അണ്ണ കമ്പനിയുടെയായിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇനി ഈ കൊച്ചി പോയി റിലീസ് ചെയ്തെടുക്കണം. ഈ കുമാരുടെ കാര്യം കൊണ്ട് തോറ്റ് ഈ കഷ്ടം. എന്ത് പറ്റി കഷ്ടം? വിക്കണ്ടല്ലേ. എനിക്ക് സന്തോഷം, സങ്കടം, ദേഷ്യം ഇതൊക്കെ വരുമ്പോ സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാ ഇറങ്ങട്ടെ. ഈ പണ്ടാരമൊക്കെ എന്തിനാ എന്റെ തന്നു വിട്ടത്? അത് നിനക്കൊരു ധൈര്യത്തിന്. ഇനി ഇതൊന്നും വേണ്ടടോ. എന്റെ ജോലി ശരിയായി കിടക്കണം എന്നറിഞ്ഞപ്പോ തന്നെ പകുതി ആശ്വാസമായി. ഞമ്മക്കും മോനെ, ആ മണിയുടെ ആസൂട്ടിയും ഒന്ന് നിൽക്കുന്നു. ഇനിയെങ്കിലും അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിയേക്കണം. ഈ നാട്ടിൽ നിനക്കിപ്പോ ഒരു നിലയും നിലയും ഉള്ളതാ, അത് നീ മറക്കണ്ട പറഞ്ഞേക്കാം. ഇതൊന്നും അവന്മാരെ മുമ്പിൽ വിലപ്പോവില്ല. ഇക്കാജന് എന്തെങ്കിലും പറഞ്ഞ അവന്മാരെ സമാധാനിപ്പിച്ചു. ഞാനെന്ത് പറയാന്ന്? ഇക്കാളെ കയ്യിൽ എന്തെങ്കിലും നമ്പർ കാണും. ചെല്ല് ചെല്ല്, എന്റെ അടിമ കണ്ണല്ലേ, കത്തി നീ അന്നേരം. ഇതൊന്നും ശരിയാവില്ല. ചെല്ല്. എന്ത് വേണം? രാമേന്ദ്രന്റെ ഡ്രൈവറാണല്ലേ? അല്ല, കാറിന്റെ ഡ്രൈവറാ. എന്തേ കോമഡി? എന്നാ കാറിന്റെ ഡ്രൈവർ പോയി പറ. രാമേന്ദ്രനെ കാണാൻ രണ്ടാൾക്കാർ വന്നിരിക്കുന്നുണ്ട്. മുതലാളിനിപ്പോ കാണാൻ പറ്റില്ല, നല്ല ഉറക്കത്തില. മണിയും ദാസൂട്ടിയും വന്നിരിക്കുന്നു പറഞ്ഞാൽ മതി. ഏത് ഉറക്കത്തിനാണ് ശരി, അവൻ ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് വന്നോളും. അത് പറഞ്ഞപ്പോഴാണ് ഉറങ്ങിയത്. എന്താ? അല്ല, അത് പറഞ്ഞാൽ എനിക്കില്ല എന്ന് പറയായിരുന്നു. നമ്മൾ അതിനാണ്ട് അവൻ്റെ അടുത്ത് സംസാരിച്ച സമയങ്ങളെന്ന്. നീ വാ, ഇപ്പൊ കാണാൻ പറ്റില്ല പറയും. എന്തോ കാണാൻ പറ്റില്ല. അതിനാ അവൻ ഒരു നീണ്ട യാത്രയും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയി. പിള്ളേ രാമേന്ദ്ര, നിനക്കിപ്പൊ ഞങ്ങളെ കാണുമ്പോ ഉറക്കം വരുന്നുണ്ടല്ലേ, നിന്നെ പുറത്തു വെച്ച് കിട്ടും, അപ്പൊ ഞങ്ങൾ എടുത്തോളാം. നിന്നെ നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞ? ആ പറഞ്ഞു. അപ്പൊ പോണില്ലേ? ആടാ, ഇവന്റെ അടുത്ത് സംസാരിച്ച സമയങ്ങളാണ്. അടിമക്കണം ചെയ്ത് നന്നായി. ഇനിയും വരും ഓരോരുത്തർ ഇതുപോലെ പറ്റിക്കൂടാൻ. ഒരു ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കരുത്. അതിപ്പോ പ്രത്യേകം പറയണ്ടോ? ഇവരാണ് കളിഞ്ഞു വരുത്തിന്റെ ഫലം ചെയ്യ. ഒരുത്തനെ കൊണ്ട് അടുപ്പിക്കാതെ നമ്മൾ നോക്കിക്കോളും. അവരെ അങ്ങനെ അങ്ങോട്ട് പിണക്കി വിടണ്ടായിരുന്നു. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. എന്നാ പിടിച്ച് മടി കയറ്റിയിരിക്കോ? അവർക്ക് നിന്റെ കൊങ്ങക്ക് പിടിക്കാൻ എളുപ്പമാട്ടെ. നിന്റെ ഈ പത്രാസിലാണ് ഇപ്പോഴത്തെ നിൽപ്പ്. അത് പൊളിഞ്ഞാൽ ഈ പറയുന്ന നിന്റെ അച്ഛനും അമ്മയും വരെ നിന്നെ ചവിട്ടി പുറത്താക്കും. ജോലി കിട്ടുന്നതുവരെ ഈ ജാടയെ പിടിച്ച് നിന്നേ പറ്റൂ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ എഴുന്നേറ്റ് ഒന്ന് റെഡിയാവുന്നേ. നമുക്ക് അർച്ചന നേരെ പോയി കാണണ്ടേ? പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ ആളാണെന്ന് അവരോട് പറഞ്ഞേക്കരുത്. അതൊക്കെ ഞാൻ നോക്കി ഇങ്ങനും പറഞ്ഞോളാം. ഒരു നേതാവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അയാളെ കയ്യിലെടുക്കാനാ. അതുപോലെയല്ല, അർച്ചന നായരെ കയ്യിലെടുക്കാൻ ഈ രാമേന്ദ്രൻ രണ്ടേ രണ്ട് മിനിറ്റ് മതി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഐ ആം രാമേന്ദ്രൻ. ഐ ആം അടിവക്കാണ്. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു, താങ്ക് യു. രാമചന്ദ്രനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കരുതിയത് കുറെ കൂടി പ്രായമുള്ള ഒരാളായിരിക്കും. മാർത്തോമ കോളേജിലല്ലേ പഠിച്ചത്? അതെ. രാമചന്ദ്രനെ കോളേജിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അല്പം പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഈ പൊളിറ്റിക്സ് എന്ന് കേൾക്കുന്നതിന് എനിക്ക് വെറുപ്പാ. എന്നും ഖദർ ധരിച്ചുണ്ടായിരുന്നില്ലേ അന്ന് കോളേജിൽ വന്നിരുന്നത്? അത് പിന്നെ അന്നെനിക്ക് ആകെ ഒരു ഷർട്ടും മുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാ കഥറാക്കിയത്. ഏതായാലും രാമേന്ദ്രൻ അതാ ഇണങ്ങുന്നത്. ഈ വേഷത്തിൽ രാമേന്ദ്രനെ കണ്ടപ്പോ സത്യത്തിൽ മറ്റാരുടെ വസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്.
അർച്ചന വിളിച്ച് കുഴപ്പം കൂടാതെ നടത്തിക്കൊണ്ട് പോവാന്ന് രാമചന്ദ്രന്റെ വിശ്വാസം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഇനി യൂണിയൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ രാമേന്ദ്രനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, എന്നാലും പറയാ, യൂണിയൻ നേതാക്കളിൽ നിന്ന് കടുത്ത എതിർപ്പായിരിക്കും രാമേന്ദ്രനെ നേരിടേണ്ടി വരിക. അങ്ങനെ എന്ത് എതിർപ്പ് വന്നാലും എന്നാലാവും വിധം ഞാൻ അതിനെ നേരിടും. അക്കാര്യത്തിൽ മാഡത്തിന് എന്നെ വിശ്വസിക്കാം. ആ ഒരു ധൈര്യം രാമേന്ദ്രനുണ്ടെങ്കിൽ ഫാക്ടറി രാമേന്ദ്രനെ ഏൽപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതിൽ ഈ ഫാക്ടറിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് റെഫർ ചെയ്തിട്ട് രാമേന്ദ്രന്റെ തീരുമാനം എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കണം. ഓക്കേ മാഡം. എന്റെ പേര് അർച്ചന എന്നാണെന്ന് രാമേന്ദ്രൻ അറിയാലോ. യെസ് മാഡം. ഈ മാഡം വിളി നിർത്തണമെന്നാ ഞാൻ പറഞ്ഞത്. രാമേന്ദ്രൻ എന്നെ പേര് വിളിച്ചാ മതി. പിന്നെ മാനേജർ ആക്കാനുള്ള പരിപാടിയാന്നാ എനിക്ക് തോന്നണേ. എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. ഇത് സംശയിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഫയലൊക്കെ നിന്റെ കയ്യിൽ തന്നു വരുന്ന കാര്യം എന്താണ് അവർക്ക്? എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ തോന്നുന്നില്ല. നിനക്ക് ഇനി വിശ്വസിക്കാൻ പറ്റാത്ത വേറൊന്നുകൂടി നമ്മൾ പറയട്ടെ. അവർക്ക് എന്നോട് മൊഹബത്താണ്. ഏ അതേന്ന്? നിന്നെ അവൾ കോളേജിൽ വെച്ച് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ പിന്നെ മാനേജറാക്കാൻ പോണതും ആ മൊഹബത്തിന്റെ പേരിലാ. കാൽ കാശിന് വകയില്ലാത്ത എന്നെ ഇത്രയും വലിയ പണക്കാരിയായ അവൾ എന്തിനാ പ്രേമിക്കുന്നത്? ചിലപ്പോ എന്നെ കണ്ടിട്ടായിരിക്കോ. അത് ശരിയാ, തന്നെ കണ്ട ഏത് പെണ്ണും തന്റെ കൂടെ ഉള്ളവനെ പ്രേമിച്ചു പോവും. രാമേന്ദ്ര മുരളി ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങണം. ആ തിരുമുഖം ഒന്ന് കാണാനാ. ദാസുട്ടി മണി, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതേടാ, എല്ലാത്തിനും പരിഹാരം കാണാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറയുന്ന സത്യമാണ്, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റ് അർച്ചനാ മിസ് തുറക്കുമ്പോ നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ ജോലി വാങ്ങിച്ചുതരാം. രാമേന്ദ്ര, ഈ നമ്പർ ഞങ്ങളുടെ തിറക്കരുത്. നീ ഇത്രയും നാൾ ഏറ്റതും തന്നതുമൊക്കെ തിരിച്ചേൽപ്പിക്കാനാണാ ഞങ്ങൾ വന്നത്. വാങ്ങിച്ചോ, നിങ്ങൾക്കൊക്കെ എത്ര തരാമുള്ളതെന്ന് വെച്ചാൽ കണക്ക് കുറഞ്ഞ് വാങ്ങിച്ചോ. വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഈ നിമിഷം ഞാനത് തരാം. അതല്ല, ജോലിയാണ് വേണ്ടതെങ്കിൽ അർച്ചനാമിസ് തുറക്കുമ്പോ ഏറ്റവും ആദ്യം ശരിയാക്കുന്നത് നിങ്ങളുടെ ജോലിയായിരുന്നു. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നും വേണ്ട, അവരുടെ നിന്ന് വാങ്ങിച്ച കാശങ്ങ് തിരിച്ചു കൊടുത്താ മതി. ഞങ്ങൾക്ക് ജോലി കിട്ടിയാ മതി സാർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വീട്ടിൽ വന്നാ പോരെ, എന്തിനാ ഇങ്ങനെ വഴി തടഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്നത്? അയ്യോ, ഞങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ വന്നല്ല സാർ, ഇവരെ നിർബന്ധിച്ചോണ്ടാ. എന്നാ പിന്നെ ഇവിടെ നിന്ന് കറങ്ങണ്ട, എല്ലാരും പോയിക്കോ, സമയമാകുമ്പോ ഞാൻ വിവരം അറിയിക്കാം. ഓക്കെ, പിന്നെ കാണാം. ശരി. ഹലോ, ഒന്ന് നിന്നേ, അങ്ങനെ പോയാലോ? ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് എങ്ങാനും വന്നാലുണ്ടല്ലോ ഈ മുട്ടുകള ഞാൻ തല്ലിയോടി. ഞങ്ങൾ തന്റെ വീട്ടിലോട്ട് വരുന്ന എന്തിനാ? ഞങ്ങളും രാമചന്ദ്ര പോലെയാണ് തമ്മിൽ ഇടപാട്, അത് ഞങ്ങൾ തമ്മിൽ നിർത്തോളാം. തന്റെ മദ്യസം ഒന്നും വേണ്ട കേട്ടോ. പണ്ട് മദ്യസം പോയ സ്ഥലം അറിയാലോ. എന്റെ അത് ഓർത്തോണ്ടാ മതി. മാത്തുണ്ണിയേട്ടൻ വന്നേ. മാത്തുണ്ണിയേട്ടന്റെ പണം പലിശ അടക്കം എത്രാന്ന് വെച്ചാൽ ഞാൻ തരാം. അടിമക്കണ്ണേ, ആ ചെക്ക് ബുക്ക് ഞാൻ എടുത്തേ. അയ്യോ, അതിനാരാ ഇപ്പൊ കാശി ചോദിച്ചത്? ഞാൻ എന്തെങ്കിലും കാശി ചോദിച്ചിട്ടുണ്ടോ ഇവരോട് ചോദിച്ചു നോക്ക്. ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യം പറയാനാ. അർച്ചനാ മിൽസിന്റെ കാന്റീൻ എനിക്ക് തന്നെ തരണം. കാന്റീൻ ചേട്ടൻ തന്നെ കൊടുക്കല്ലേ? ആ കൊടു പാവം, പോട്ട്. എടോ, കിട്ടണ കാശ് വാങ്ങിച്ചു പോ. അയാളെ എന്റെ കാന്റീൻ നടത്താൻ പോണു. ഒന്ന് പോടാ അവിടുന്ന്. എന്നോട് കേൾപ്പിക്ക, നീ ആരാ? ഇനി എന്റെ അടുത്ത് കാശ് വെച്ചു വന്നേക്കരുത്. ഓ, കാശി ആയിരുന്നൊരു പാർട്ടി. ഞാൻ പോട്ടെ അവനെ. ഓ, അപ്പൊ കാന്റീൻ ചേട്ടനെ തന്നെ തന്നെ. നീ പറഞ്ഞതും വിശ്വസിച്ച് അവരങ്ങോട്ട് പോയെന്ന് കരുതി എല്ലാം ഇവിടം കൊണ്ട് തീരുമെന്ന് കരുതണ്ട. എടാ, നീ ഒന്നും കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇപ്പൊ ഈ രാമേന്ദ്രന് ആ നാലു പേരുടെ ജോലിയും മാത്തുണ്ണിയേട്ടന്റെ കാന്റീനും എല്ലാം വെറും നിസ്സാരമാണ്. നിങ്ങൾ രണ്ടുപേരുടെ ജോലിയും ഇന്നെനിക്കൊരു പ്രശ്നമല്ലടാ. അടിമക്കണ്ടെ, ആ ഫയലും എടുക്കൂ. ഇത് കണ്ടോ, അർച്ചന മിൽസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഇത് കയ്യിൽ വരണമെങ്കിൽ രാമേന്ദ്രൻ ചില്ലറക്കാരനല്ലെന്ന് അറിയാമല്ലോ. അർച്ചന മിൽസിൽ ജോലി ചെയ്യാൻ രണ്ടുപേരും തയ്യാറായിക്കൊള്ളൂ. ഡ്രൈവർ അടിമക്കണ്ട, വണ്ടി എടുക്കൂ.
ആർക്കറിയാം? ഡ്രൈവർ വണ്ടി വിട്. ഏ, അർച്ചന മിൽസിന്റെ മാനേജറാണ് പറയുന്നത്. വണ്ടി വിട്. സുഖം സുഖരാഗമം സ്വരം സ്വരം സ്വരമേളമം സുഖം സുഖം സുഖരാഗമം സ്വരം സ്വരം സ്വരമേളമം ഉണരുകയായി ഉയരുകയായി ഉണരുകയായി ഉയരുകയായി മധുരമൊരു സ്വരതാളം സുഖം സുഖം സുഖരാഗമം സ്വരം സ്വരം സ്വരമേളമം സുഖം സുഖം സുഖരാഗമം സ്വരം സ്വരം സ്വരമേളം പുതിയ പ്രഭാതമാണ് ഉറയവയിൽ പൊന്നാട്ടമാണ് നിനവുകൾ സ്വന്തമായി സങ്കൽപ്പോല ഹൃദയം സൗഗന്ധിക ശുഭസരസന്തം വന്നു ചേർന്നു സുഖം സുഖം സുഖരാഗം സ്വരം സ്വരം സ്വരമേ ഉണരുകയായി ഉയരുകയായി മധുരമൊരു സവതാളം സുഖം സുഖം സുഖരാളം സ്വരം സ്വരം സ്വരമേ സ്വരം സ്വരം സ്വരമേളമം സുഖം സുഖം സുഖരാഗമം സ്വരം സ്വരം സ്വരമേളമം ഉണരുകയായി ഉയരുകയായി ഉണരുകയായി ഉയരുകയായി മധുരമൊരു സ്വരം സുഖം സുഖം സുഖരാഗം സ്വരം സ്വരം സ്വരമേളം സുഖം സുഖം സുഖരാഗമം സ്വരം സ്വരം സ്വരമേ ഞാൻ തുറക്കാം.
രാത്രിയല്ലേ, മനുഷ്യർന്ന് ഉറങ്ങണ്ടേ? അല്ല, ലീഡർ വൈകുന്നേരം എത്തുമെന്ന് കരുതി ഞങ്ങൾ ഉച്ച മുതലേ ഇവിടെ കുത്തിയിരിക്കുക. ജലപാനം പോലും കഴിച്ചിട്ടില്ല. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നും രണ്ട് യോഗങ്ങൾ പങ്കെടുക്കാണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഉദ്ഘാടനം, കമ്മിറ്റി മീറ്റിംഗ് എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞു ഒതുക്കി ഞാൻ നേരെ ഇനി പോകുന്നു. ഇവിടെ അർച്ചനാമിസ് തുറക്കാൻ പോകുമ്പോൾ അത് മറന്നാൽ എനിക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണോ ജനസേവനം? അത് പോട്ടെ, നാളെ തന്നെ അത് വിളിച്ചു കൂട്ടണം. ഓ കൂട്ടാ, പുതിയ മാനേജ്മെന്റിനോട് നമ്മുടെ നയം എന്താണെന്ന് വ്യക്തമാക്കണം. സ്വന്തം തൊഴിലിനോട് ആത്മാർത്ഥ, പല കാര്യങ്ങളും വിട്ടുവീഴ്ച, സഹിഷ്ണുത, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പുതിയ നയം. പിന്നെ പഴയ മാനേജ്മെന്റിനെ പോലെ അത്ര കടുംപിടുത്തക്കാരനായിരിക്കില്ല രാമേന്ദ്രൻ. ആയിരിക്കും തോന്നുന്നില്ല, ഒന്നുമില്ലേലും അവൻ നമ്മുടെ നാട്ടുകാരനല്ലേ. അത് മാത്രമല്ല, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും രാമേന്ദ്രൻ ഷെയ്ഖിനെയും കൊണ്ട് ഈ കമ്പനി ഏറ്റെടുപ്പിക്കുന്നത്. അപ്പൊ നമ്മള് പരമാവധി സഹകരിക്കണം. എന്തായാലും പേര് ഷെയ്ഖിന്റെ ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ രാമേന്ദ്രനോട് ചോദിച്ചു മനസ്സിലായിക്കോളാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞല്ലേ. ശരി, അപ്പൊ നാളത്തെ കാര്യം മറക്കരുത്. ശരി, ഒന്നുമൂടിഞ്ഞ വിക്ക് കാരണം ഇടിച്ച് കേറാനും പറ്റുന്നില്ല. ഇനി ആ രാമേന്ദ്രനെ കൂടി വേണ്ട പോലെ ഒന്ന് കാണും. ശരി, നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രിയായ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കരുതെന്ന്? ഞാനും പറഞ്ഞതാ. നീയാ എന്റെ മോനെ ചീത്താക്കുന്നത്? ഞാനോ? ആ, നീ തന്നെ. അങ്ങനെയോ? അത് കേട്ടില്ല മോനെ, ശത്രുക്കളും അസൂയക്കാരും ഒക്കെ ഉള്ള സമയം, സൂക്ഷിക്കണം. എനിക്കാരാമേ ശത്രുക്കള്, മിത്രങ്ങളേ ഉള്ളൂ. ഇന്ന് എന്നെ കാണുമ്പോ എല്ലാവരും ജയ് വിളിക്കാണ്. എന്റെ കടക്കാർക്ക് പോലും എന്നോട് ബഹുമാനമാണ്. ആ ഷെയ്ഖിനോട് വേണം ഇതിനെല്ലാം നന്ദി പറയാൻ. ഷെയ്ഖോ? അതായത് നിന്റെ കത്തിലുണ്ടായിരുന്നില്ലേ ദുബായിലെ ആ ഷെയ്ഖ്? കത്തോ? നീ ആകെ കൂടെ ഒരു കത്തല്ലേ അയച്ചുള്ളൂ, അതും നീ മറന്നുപോയോ? കത്ത് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. എന്നിട്ട് ആ കത്തവിടെ? മോളെ, ആ കത്ത് ഞാൻ എടുക്ക്. ആ കത്ത് വന്നതിൽ പിന്നെ ഇവിടെ എന്ത് ബഹളമായിരുന്നോ? അന്ന് തുടങ്ങിയതാ ഈ ജയവിളി. തൃപ്തിയായിനെ? ഇതുവരെ അച്ഛനേനി അമ്മയും തുടങ്ങിക്കുന്നു, എനിക്കത് കിട്ടണം. അർച്ചന മിൽസിന്റെ ഉടമസ്ഥനാരാന്നറിയാവോ? അപ്പൊ അതും അറിയണ്ടായോ? അർച്ചന നായർ അല്ലാണ്ടാരാ? അല്ല, പിന്നെ രാമചന്ദ്രൻ. ഈ ഞാൻ വായിച്ചു നോക്ക്, ഈ കത്തിൽ നിന്നുണ്ടായതാ എല്ലാ പ്രശ്നവും. എന്റെ അമ്മോ, ഏത് ഹറാൻ പറഞ്ഞവനാണ് കത്ത് എഴുതിയ? ഇതുപോലൊരു പോക്കർത്തരം കാണിക്കാൻ ചങ്കൂറ്റമുള്ളവര് ഇവിടെ ആകെ രണ്ടുപേരേ ഉള്ളൂ. അവന്മാരാരാണെന്ന് എനിക്കറിയാം. എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിരുന്നു നിന്റെയൊക്കെ ഉദ്ദേശം? അതെ, അത് തന്നെ ഉദ്ദേശം. പിടിച്ചു മാറ്റാനല്ല പറഞ്ഞത്, അടിക്കണോ? താക്കി നടി, താക്കി നടിയോ? ദുബായ് ചെന്നവരുടെ കാശ് ഏറ്റേരാം, വിസ ഏറ്റേരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വേലം വെച്ച് പോയിട്ട് ഇപ്പൊ ഞങ്ങളുടെ മെക്കറ്റ് കയറാൻ വരുന്നോടാ? ദുബായ് പോവാതെ എങ്ങനെയാണ് പുല്ലെ ഡിസൈൻ കാശ് വായിക്കുന്നത്? അപ്പൊ നീ ദുബായ്ക്ക് പോയില്ലേ? ഇല്ല, എന്റെ കണ്ണൊരു മുകളിലൊക്കെ മണ്ണുണ്ട്. തൊഴുത്ത് ഇനി എന്റെ നടി മേടിക്കുമല്ലോ. കളരി പോലും കളരി. നിങ്ങളെയൊക്കെ കുഴിയിലിറക്കിയിട്ട് ഞാൻ ദുബായ് പോയി സുഖിക്കായിരുന്നാ നിങ്ങൾ വിചാരിച്ചത്? പിന്നെ ഇത്രയും നാൾ നീ എവിടെ പോയി സുഖിക്കായിരുന്നു? ചോദിച്ചു നോക്ക്. ഇങ്ങേരുടെ കൂടെ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പൈപ്പ് വെള്ളം കുടിച്ച് പീഡിയത്തിന്റെ കിടന്ന് ഉറങ്ങിയൊക്കെ സുഖിക്കുമായിരുന്നതാ.
നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുമായി ആ വിസ ഏജന്റ് മുങ്ങി. ഒരാഴ്ച തട്ടിയും മുട്ടിയും ജീവിച്ചു, പിന്നെ പട്ടിണിയായിരുന്നു. തിരിച്ചു വന്നാൽ ഒന്നിനും പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. ദൈവമാണ് എനിക്ക് ഇയാളെ കാണിച്ചെന്നത്. അടിമക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തേനെ. ആ സുഖങ്ങളൊക്കെ എഴുതി അറിയിക്കായിരുന്നത് തെറ്റായിപ്പോയടാ. പക്ഷെ അതിന് ഇത്രയും വലിയ ശിക്ഷ വേണ്ടായിരുന്നു. എന്റെ വീട്ടുകാരെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിടാമായിരുന്നു. അവരെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? രാമേന്ദ്ര, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാവരുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഒന്ന് പിടിച്ചേക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ പറ മറ്റുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും? നീ ഇനി ഒന്നും പറയണ്ട, വാ ഉള്ള നേരം കൂടെ സ്ഥലം കാര്യാക്ക. പോരെ, ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. രാമേന്ദ്ര, നിനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ. നമ്മൾ തമ്മിൽ എന്ത് പിണക്കമാണ്? എന്നാ പിന്നെ ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാടാ. എന്നെങ്കിലും ഒരിക്കൽ നീ വിഷയം കൊണ്ട് വരുമെന്ന് പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതും ഇല്ലാണ്ടായി. അടിമക്കണ്ണിനോട് ചോദിക്കും, ഇയാളാണ് എന്റെ ഇപ്പോഴത്തെ ഷേക്ക്. അല്ലാ, ഒരു ഇബ്ലീസിനെ തന്നെ തലയെ നിരക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. ഇവിടെ വെച്ച് നോക്കുമ്പോ വേറെ രണ്ട് ശൈത്താന്മാരും കൂടി തലയെ കേട്ടണം. ശരി, വരുമ്പോലെ വരും, പോവാ, എല്ലാവർക്കും കൂടി പോവാ. ശരി. നിന്റെ യാത്രാക്ഷീണൊക്കെ മാറി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ. അതൊന്നും ശരിയാവില്ല ചാ, ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് ഒരാളെ കാണണ്ടാ. അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ആരെയാ കാണാനുള്ളത്? ഇനി പോണെങ്കിൽ തന്നെ ഇതെല്ലാം കൂടി കെട്ടിപ്പറിക്കാൻ എന്തിനാ കൊണ്ടോണേ? അതെ, ഞങ്ങൾ ഷേക്കിനെ കാണാൻ പോവാ. സിറ്റിയിൽ മൂന്നോ നാലോ ദിവസം താമസിക്കേണ്ടി വന്നെങ്കിലോ? ഷേക്ക് വന്നിട്ടുണ്ടോ? പിന്നെ എത്ര ദിവസം അയാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? ഇനി നമ്മൾ സമയത്ത് എത്താതെ ഷേക്ക് തിരിച്ചു പോയിട്ട് നമ്മൾ ദുബായ് ചെന്ന് കാണേണ്ടി വരും. രാമേന്ദ്രൻ? അതെ അതെ, രാമേന്ദ്രൻ തന്നെ കമ്പനി മേടിക്കാൻ പോണേ. ഇപ്പൊ ഞങ്ങൾ ഷേക്കിനെ കാണാൻ പോവാ, അല്ലാതെ ഒളിച്ചോടി പോകുന്നല്ല. എത്രയും പറ്റുന്ന കമ്പനി തുറക്കുകയും ചെയ്യും, നിങ്ങൾക്കൊക്കെ അവിടെ ജോലിയും തരും. രാമേന്ദ്ര നല്ല തടിവെടുക്കന്മാര്, എല്ലാ പണിവരും ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളൂ. ഒക്കെ ശരിയാക്കട്ടോ. ഹേയ്!
അയ്യോ, കണ്ണ് കാണാത്തവന് ഉപദ്രവിക്കില്ലേ? അർച്ചന മിൽസ് തുറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതോടെ നിർത്തിയേക്കണം. ഇനിയും അത് വാങ്ങാൻ ശ്രമിച്ചാൽ നിനക്കൊക്കെ നഷ്ടമാകുന്നത് നിന്റെയൊക്കെ ജീവനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. വേദന സഹിക്കാൻ വയ്യ, എന്തെങ്കിലും മരുന്ന് തരൂ ഡോക്ടർ. ഡോക്ടർ അല്ലടേ, നേഴ്സാണ്. അയ്യോ, എനിക്കല്ല, അവിടെ അവിടെ എനിക്കല്ലേ. ലീഡറെത്തി. നമസ്കാരം. ഇവരാണ് കക്ഷികൾ, ഇതാണ് രാമേന്ദ്രൻ. നമസ്കാരം. ഇങ്ങനെ നമ്മളെങ്ങനെ ശേഖരനെ കൊണ്ടുവരും, എങ്ങനെ കമ്പനി മേടിക്കും? രാമേന്ദ്ര, ഇത്ര കുഴപ്പം പിടിച്ച കമ്പനി നമ്മക്ക് വേണ്ട. നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചാലോ, ധൈര്യമായിട്ടിരിക്കണം. നിങ്ങളെ തല്ലിയവന്മാർ ആരായിരുന്നാലും ശരി, അവരെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യും. ജി കെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്നറിയാമല്ലോ. ഏ, അതൊന്നും വേണ്ട, ഇതത്ര കാര്യമാക്കാനൊന്നും ഇല്ല. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. അക്കാര്യത്തിൽ എനിക്കെതിരെ അഭിപ്രായമില്ല. ഇനി നിങ്ങളുടെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അതിനി ദേഹത്ത് സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ പോറൽ വീഴാൻ? നോക്കൗട്ടിൽ അവർ കമ്പനി പുനരാരംഭിക്കുക എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ഭീഷണികളും യാതനകളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എല്ലാം സഹിച്ച് നമ്മുടെ നാടിന് വേണ്ടി നിലകൊള്ളണം. ഇതിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. വീട്ടിൽ അല്പം ചെറുതിയുണ്ട്, ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അപ്പോ പിന്നെ കാണാം. ശരി, പറ്റടോ. ഓ, യാത്ര അയച്ചിട്ട് വരാം. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജി കെ അപ്പ അവിടെ ഓടിയെത്തും. നിങ്ങളുടെ ആളുപടി ഉള്ളത് നമ്മുടെ നാടിന്റെ ഭാഗ്യം കരുതിയാ. എന്തിനാ ഈ ആവശ്യമില്ലാത്തവർക്ക് കടിക്കാൻ പോണേ? ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ഷേഖിനെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? ഇത്രയും വേഗം നമുക്ക് അങ്ങ് ചെല്ലണം. രാമേന്ദ്രനെ കാണാതെ ഷേഖ് തിരിച്ചു പോയ വല്ലതും ഉണ്ടായാൽ കാര്യങ്ങളൊക്കെ ഷേക്കാവും. അതെ അതെ, എന്നാ നമുക്ക് എല്ലാവരും കൂടി ചെന്ന് ഷേഖിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ട. അല്ല, എല്ലാരും കൂടെ പോണോന്നില്ല, ഞങ്ങൾ നാലുപേരുടെ പോയിട്ട് ഷേഖിനെയും കൂട്ടിക്കൊണ്ട് ഉടനെ ഇനി മടങ്ങി വരാം. അത് വേണ്ട, നിങ്ങൾ തനിച്ച് ഇനി എവിടെയും പോണ്ട. മറ്റവന്മാര് ഇനി എന്തെങ്കിലും ചെയ്താലോ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. വെറുതെ എന്തിനാ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അല്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് രാമേന്ദ്ര. ഈ കമ്പനിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായിട്ടാണ് ഈ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ വരണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഷേക്ക് ഷേക്കിന്റെ പാട്ടിന് പോകും. അതെ, മൂക്ക് മുട്ട തിന്നിട്ട് കുന്തോ മടിയും പിടിച്ചോണ്ട് നിൽക്കണോ? വണ്ടി കയറി പോയിക്കോളി. അല്ല, ഞങ്ങൾ നാലു പേരും കൂടി പോയി ഷേക്കിനെ കൊണ്ടുവന്നാ പോരെ? ഇനി നാട്ടുകാരെല്ലാം കൂടെ ചാക്കാലേക്ക് പോകുന്ന മാതിരി പോണോ? പോണം. പല്ലവന്മാരും നിങ്ങൾ തല്ലിക്കൊന്ന ചാകുന്നതോ പോട്ടെ, ഫാക്ടറി തുറക്കണ്ടേ? വേഗം കാറി കയറ്. ആര് വഴി തടഞ്ഞാലും തല്ലി തല്ലി കൊന്നേരെ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ ഭരണം ഞങ്ങളുടെ കയ്യില്ല. എന്തും ചെയ്യാം, എന്തും ചെയ്യും. ഡോർ അടയ്ക്കണോ? ഇതും അടക്കേ. ഇവന്മാരുടെ ഒരു കാര്യം കൊണ്ട് തോറ്റല്ലോ ദൈവമേ. അവര് വരുന്നുണ്ടോ നോയിക്ക്? ഒന്നും ഉണ്ടായിരിക്കുന്ന നേതാവ് വന്നോ. വിട്ടോ.
കയറിയതോ നീ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുന്നത്? അതെങ്ങനെ കൂടെ പിടിക്കില്ലേ? ആദ്യ ജീപ്പ് ഓർത്തേക്ക്, ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം. ആണ്ടാ പോയി, അയാളെ കോപ്പ് കയ്യാണിക്ക് അങ്ങോട്ടൊരു സമയം. അത് കോപ്പല നേതാവ് സ്റ്റോപ്പാ, എനിക്കത് മനസ്സിലായി. പക്ഷെ ഇപ്പൊ നമുക്കത് കോപ്പാണ്. അവന്മാർ അവിടെ കുടുങ്ങി പോയി. ആ പോലീസുകാരൻ താങ്ക്സ് പറഞ്ഞു. അയാൾ ആ ചീത്ത എന്തെല്ലാം എഴുതിയിരിക്കുന്നത്? അത് നമ്പർ കുറിച്ചെടുക്കുക. എന്തിനാ കേസാക്കാൻ? അപ്പൊ അതിന് കോടതി കഴിഞ്ഞു നമ്മള്. നല്ല ജാതകം നമ്മുടെ. ആ അതിന് പൂർത്തിയായി. ഞങ്ങൾക്കും പുറകെ പോകേണ്ടതാണ്. കൈതാക്ക്, കൈതാക്ക്. അന്നെ സ്വാധീനിച്ച് സസ്പെൻഡ് ചെയ്യും. ആ ആ കൈ മാറ്റി വണ്ടി വിട്. വിട് വിട് വിട്. താങ്ക് യു, താങ്ക് യു. അവര് പോയ വണ്ടി കാണുന്നില്ലല്ലോ. വണ്ടി വേഗം വിട്. ഇതാ പോണ അവരുടെ കാറ്. അത് വേറെ കാറാന്ന് തോന്നുന്നു. വേറെ ആരുടെയും കാറല്ല, അവരുടെ കാറ് തന്നെ. ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൊല്ലാൻ നോക്കുന്നു. നീ തരോട്ട് റോഡിലോട്ട് കയറി നിർത്തി. നമ്മൾ സോറി. വേഗം വിട്ടോ. വീക്കണ വീട് വരുന്നു. ഇത് വരുന്നത് ഇവിടെ തന്നെ ഇടം ചുറ്റുന്നത്. ഇതെ പോവാ മുമ്പിൽ പോകുന്ന വെള്ള വണ്ടി കണ്ട് നമ്മുടെ വണ്ടിയാന്ന് വെച്ച് പോകുക വിചാരിക്കും അവന്മാര്. ഇവന്മാര് പണ്ടന്മാരാണ് തോന്നുന്നു. ധാരാളം ഷോറൂമുകളുണ്ട്. ഏഴാമത്തെ കടയാണ് ഇപ്പൊ കാണുന്നത്. അത് ശരിയാണ്. ഈ വശത്ത് നിറയെ ഇന്ത്യൻ കോഫി ഹൗസാ തോന്നുന്നു. ഏഴെണ്ണം ഞാനും എണ്ണി. ഏഴാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇത് വഴി കടന്നു പോകുന്നത്. സിനിമയിൽ കാണുന്ന മാതിരി വണ്ടി ഓവർടേക്ക് ചെയ്ത് നെത്ത് വിക്രമ. കുറെ നേരമായി ഇവർ നമ്മളായിട്ട് കറക്കുന്നു. ഇതപ്പോ കേറി മറ്റവരെപ്പോ ഇറങ്ങി? ഇത് മാജിക് ആയിരിക്കുമോ? അനാ ഷേക്ക് അഹമ്മദ് ഗൽഥാൻ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊരു അറബിയല്ലേ? ആ രസ്യ അറബി. അയാളെ പിടിക്കുന്നു. സാർ ബാക്കി ബാക്കി താ എടുത്തോ. അതല്ല രണ്ടും ഇങ്ങോട്ട് തരണം. മൊബൈൽ ആരും പിടിച്ച് നിർത്തണം.
എന്താണ് ഇത്? ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ വന്നൂടെ, പേടിച്ചു പോയല്ലോ. അങ്ങനെ പേടിച്ചു തീർക്കല്ലേ, ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ പോയ കാര്യം എന്തായി? അത് എന്നാ പറഞ്ഞത്? സംഗതിയായ കുഴഞ്ഞിരിക്കുക. എന്താന്ന് വെച്ചാ ഒന്ന് തുറന്നു പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഷേക്കാണെന്ന് കരുതി ആ അറബി നിന്റെ വീട്ടിൽ കൊണ്ടു താമസിപ്പിച്ചിരിക്കുക. മറ്റവന്മാരുടെ വണ്ടി അവിടെയൊക്കെ ചുറ്റി കറങ്ങുന്നുണ്ട്. അറബി എന്തെങ്കിലും ചെയ്താൽ ആകെ പ്രശ്നമാവും, അതിന്റെ പേരിൽ നമ്മളും തൂങ്ങേണ്ടി വരും. നമ്മൾ മാത്രല്ല, നിന്റെ വീട്ടിൽ വെച്ചാൽ അറബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ തൂങ്ങേണ്ടി വരും. ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ. ഇവിടെ അവിടെ ആകപ്പാട ബഹളമാ, നാട്ടുകാർ മുഴുവൻ നിന്റെ വീട്ടിൽ കൂടിയിട്ടുണ്ടെന്ന്. നമ്മുടെ നാടിന് മോചനം ബിസ്മില്ലാഹിയെ വാഴ്ത്തുക നാം. കാരുണ്യത്തിൻ കാതൽ പോൽ കനകം വാരിയെറിഞ്ഞിടാൻ സുൽത്താൻ സുമുഖൻ വന്നല്ലോ അബുദാബി. ആനന്ദപുരം വാസികൾക്ക് നീയേ നാഥൻ.
നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? രാമേന്ദ്രൻ അന്വേഷിച്ച് നാലുപാടും ആള് പോയിരിക്ക. ഷേക്കിനെയും കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞാനെങ്ങനെ അറിയുന്നത്? ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ കാത്തിരിക്കായിരുന്നു ഇതുവരെ. ഒരു വിഷമിക്കണ്ട, അതൊക്കെ പിന്നെ പറയാം. നല്ല ഷേക്കിന്റെ എന്തൊരു സ്വഭാവം. കട്ടിലിൽ പൈറ്റിയെ നാം ക്യാ ഹെ ഷേക്ക് അഹമ്മദ് ഗൽഹാൻ. ഷേക്ക് അഹമ്മദ് ഗൽഹാൻ ആ നിന്റെ അമ്മ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. രാമേന്ദ്രൻ ഞാൻ പറയുന്നു, രാമേന്ദ്രൻ ആരാണ് ഇയാള്? വിസ തരാന്ന് പറഞ്ഞ് കാശ് വാങ്ങി എന്നെ പെരുവഴിയിൽ ഇറക്കിയത് ഇവനാ. ആ വിസ ആയതിന് ഇവനാണ്. എന്നെ ഞാൻ പരാതിയാണ്. ഞാൻ വിടാൻ രാമേന്ദ്രൻ എന്നെ തല്ലുന്നത് ഓക്കെ, ഞാൻ ഇവനോട് കാശ് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ തല്ലുന്നത്? കാശ് വാങ്ങിച്ചല്ലടാ അതിനെ തല്ലിയത്. പിന്നെ നിന്നോട് ഈ വേഷം വിട്ടു ഇവിടെ വരാൻ ആര് പറഞ്ഞടാ പട്ടി? നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. നിങ്ങൾ പറഞ്ഞിട്ടാ എന്ന് ഞാൻ നാട്ടുകാരോട് പറയും. നീയൊക്കെ എന്തൊക്കെ നുണക്കഥകളാണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. രാമേന്ദ്ര നീ എന്നാ ദുബായിക്ക് പോയത്? ഇനിയും എന്നെ ഉപദ്രവിച്ച നിന്റെ ദുബായിക്കഥയും അറബിക്കഥയും എല്ലാം ഞാൻ വിളിക്കും. വിളിക്കും വിളിക്കും. സത്യമൊക്കെ ഞാൻ നാട്ടുകാരോട് തുറന്നു പറയും. വാതുറപ്പിക്കാതെ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഒക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കണേപ്പിടി ശബ്ദിക്കരുത്, മിണ്ടരുത്. അടിമക്ക ആരാ നോക്ക്. ഓ അത് ശരി, പ്രശ്നമൊന്നുമില്ല. ഷേക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. എന്ത് പറ്റി രാമേന്ദ്ര? ഷേക്കിന് ഒരു പല്ലുവേദന. ഓ അതിന് ഇത്രമാത്രം പഞ്ഞ് കുത്തി കെട്ടി വെക്കണോ? അല്ല, മുഴുവൻ പല്ലിനും വേദന. ഷേക്കിന്റെ പല്ലല്ല ഷേക്കാവും. വാവത്തിന് നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കണ്ട, ആശുപത്രി കൊണ്ടുപോവാം. നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ഷേക്കിന് നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ പല്ലും വലിച്ചൂരണം. എന്നെ അത്ര പെട്ടെന്നൊന്നും കൊണ്ടുവന്നു വിചാരിക്കണ്ട, കുറച്ച് ദിവസം ഞാനൊന്ന് വിലസട്ടെ. ഷേക്കിന്റെ പല്ലുവേദന മാറിയെന്നു. ഇയാൾ എന്തായി പറയണേ? മഴ പെയ്താ വെള്ളപ്പൊക്കം, വെളിയിലിറങ്ങിയ തലയും കാണില്ല. എന്തൊരു കഷ്ടം. നാളെ വൈസ് ചാൻസലറുടെ കോലം കത്തിക്കാൻ കോലം തയ്യാറായിക്കോണം. ഇയാളെ ഒന്നേ താനെ ഒന്നുമില്ല. പോയി മുദ്രാവാക്യം വിളിച്ച് പഠിക്കടോ. കൊടോ നോക്കാതെ കൊടോ. ഇതെപ്പോ നിർത്തും? ഇപ്പൊ തന്നെ അഞ്ചാറ് പേർക്കുള്ള ആയല്ലോ. എടാ മണി, എന്തൊക്കെ ഈ പറയണേ? അങ്ങേക്ക് മലയാളം അറിയില്ലെന്ന് വെച്ച് എന്ത് പറയാൻ വരും? ഇവനൊരു തമാശ പറഞ്ഞല്ലേ? ഓ ഒരു തമാശ. രണ്ടും കൂടി വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നു. അങ്ങേർക്ക് വല്ല വൈദ്യുതിനും പിടിക്കും. എന്തിനാണ് അങ്ങയുടെ വായി കിടക്കുന്നത് വെറുതെ കേൾക്കുന്നത്? നിനക്കൊക്കെ വേണമെങ്കിൽ ഇന്ന വെള്ളം എടുത്ത് വിഷിങ്ങിക്കൂ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ വലിയ കിട്ടുള്ളൂ. തിന്നട്ടടാ തിന്നിട്ട് മതിയാവോളം തിന്നിട്ട്. കുറെ കാലം ജയിലിലെ ഗോതമ്പുണ്ട തിന്നേണ്ടതല്ലേ? തിന്ന് കൊതി മാറ്റട്ടെ. എന്നാ നിങ്ങളും നിന്ന് കൊതി മാറ്റിക്കോ. ഞാൻ ജയിലിൽ പോയാ എന്റെ കൂടെ നിങ്ങളും കാണും. തിന്ന് 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 വെള്ളം കുടി കുടി. എങ്ങനെ അറബിക്ക് നമ്മൾ നാടകം ഇഷ്ടപ്പെട്ടോ? നാടിനേക്കാൾ ഉപരി ഇവിടുത്തെ ഭക്ഷണമാണ് പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടത്. നമസ്കാരം. നമസ്കാരം മുതലാളി.
നമ്മുടെ നാട്ടിലൊരു വിശിഷ്ടാതി വരുമ്പോ എല്ലാരും വന്ന് കാണുകാന്നുള്ളതാണല്ലോ അതിന്റെ ശരി. ഷേക്കിന് സുഖമില്ല, ഭയങ്കര പല്ലുവേദന. വേദന കൊണ്ട് വാ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല. ഇനി ഇന്നൊരു അച്ഛനും മൂപ്പർക്കും ഉണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പിന്നെ കാണോ, ഏതായാലും ആറ് സ്ഥലത്ത് എത്തിയല്ലോ. കാണിച്ച ഒരു മിനിറ്റ്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു അറബിയം കൊണ്ട് ഇങ്ങോട്ട് വരാൻ കാണിച്ച നല്ല മനസ്സിനെ എത്ര പുകഴ്ത്തിയാലും മതി വരില്ല. പക്ഷേ ഈ സംരംഭം പൂർത്തിയാക്കാൻ പറ്റുമോന്ന് എന്റെ സംശയം. അതെന്താ, ഒരല്പ ശമ്പള വർധനവിന് വേണ്ടി തൊഴിലാളികൾ ഒരു സമരം ചെയ്തു, അതിന്റെ വാശിയില ഈ ലോക്കൗട്ട്. ഈ കമ്പനി അവളോട്ട് തുറക്കുകയില്ല, മറ്റാരെ കൊണ്ട് തുറക്കാൻ സമ്മതിക്കുകയില്ല. അന്ന് രാമേന്ദ്രനൊക്കെ തല്ലിയില്ല, അതും അവളുടെ ആൾക്കാരാ. കമ്പനി ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോ നാട്ടുകാരെല്ലാം ചെന്ന് തടഞ്ഞു. അവൾക്കപ്പൊ നിങ്ങൾക്ക് കമ്പനി തരാക്കാൻ നിവൃത്തിയില്ലെന്നായി. നിങ്ങൾ കമ്പനി തുറക്കുമെന്ന് ഉറപ്പായപ്പോ അവൾ അടവൊന്ന് മാറ്റി നോക്കും. രാമേന്ദ്രൻ സൂക്ഷിക്കണം, ചെറുത്തു നിൽക്കണം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി, പിന്നെ കാണാം. രാമ്പിള്ളേ, ഓ ഇന്ന് രാത്രി പാർട്ടി ഓഫീസിൽ ഒരു യോഗം വെച്ചിട്ടുണ്ടോ? താൻ എല്ലാരെയും കൂട്ടി അവിടെ വരണം. പാർട്ടി ഓഫീസിൽ ഒരു നോട്ടീസ് ഇടണം, അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. 30 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 31 ഗ്രൂപ്പുകളും ഉണ്ട്. എടോ, ഗ്രൂപ്പും ഗ്രൂപ്പും താൻ നോക്കണ്ട, താൻ അവരെ വിളിച്ച് വന്നാ മതി. കണ്ടുവിടോ. ആ രാമേന്ദ്ര, എനിക്കൊരു കാര്യം പറയണ്ട. ആ അറബി വിളിച്ചോണ്ട് പോയി ഫാക്ടറി കാണിക്കണം. വേണ്ട അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നൊരു യോഗം ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. ഓക്കെ, ആ ഒന്ന് മറക്കി. വല്ലപ്പോഴും ഒരിക്കലെങ്കിലും പേപ്പർ ഒന്ന് വായിക്കണ്ടേ? ഞാൻ വരാൻ പറഞ്ഞത് ഇന്ന് രാത്രി എല്ലാവരും പാർട്ടി ഓഫീസിൽ മീറ്റിങ്ങിന് പോകും. ആ സമയത്ത് നിങ്ങൾ രാമചന്ദ്രന്റെ വീട്ടിൽ ചെന്ന് ആ അറബിയെ നേരിട്ട് കാണണം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അർച്ചന മിസ് എന്ന് കേട്ടാ പോലും അറബി ഞടുങ്ങണം. അഭ്യാസം കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചിന്റെ എല്ലി ഞങ്ങൾ ഊരും. അതല്ല, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇവനെ രക്ഷപ്പെടുത്തുന്ന കാര്യമൊന്നും പറയണ്ട, എന്റെ കാശ് തരാതെ ഇവനെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ കാശൊന്നും നോക്കണ്ട, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. ഇവിടുന്ന് ഓരോരുത്തരായിട്ട് മുങ്ങുന്നതാണ് നല്ലത്. ആ അതിന്റെ മുന്നോടിയായിട്ട് ആദ്യം ഞാൻ തന്നെ മുങ്ങാം. നീ എവിടെ? ഇവനെയാണ് ആദ്യം പറഞ്ഞു വിടേണ്ടത്, ഈ പണ്ടാരക്കാലിനെ. പക്ഷെ എന്നെ കാശിട്ടാൽ അങ്ങനെ പറഞ്ഞുവിടും. രാമേന്ദ്ര, ഞാൻ നിന്നെ മനഃപൂർവ്വം പറ്റിച്ചൊന്നുമല്ല. നിന്നെ പോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ബോംബെയിലെ ഏജന്റ് മുങ്ങിക്കളഞ്ഞതാ. ബാധ്യത മുഴുവൻ എന്റെ തലയിലുമായി. ഇങ്ങനെ അറബി വേഷവും പഞ്ചാബി വേഷവും ഒക്കെ ധരിച്ച ഞാൻ വല്ലപ്പോഴും പുറത്തിറങ്ങുന്ന തന്നെ. സത്യം പറഞ്ഞാ നിന്നെക്കാളും വില കരുതിയല്ല ഞാൻ. എന്റെ കയ്യെവിടെയാ? എനിക്ക് തോന്നുന്നു അറബികൾ ഇട്ടാ പിന്നെ ഊരില്ലെന്നോ. ഏതായാലും നമ്മളിട്ട എല്ലൂരും ഉണ്ട്. പക്ഷേ വല്ല വയലിന്റെ നടുക്ക് ഇങ്ങനെ നിർത്താൻ കൊള്ളാം. അതിന് ബെസ്റ്റ് ചെയ്യാൻ. നമ്മൾ പരിചയമല്ല, നീ വണ്ടി ആയ മതിയായിരുന്നു. വണ്ടിക്ക് പരിചയം ഉണ്ടായിട്ട് എന്താ? ഡ്രൈവർക്ക് പരിചയം വേണ്ടേ? അറബി പറഞ്ഞ അമ്മൂമ്മക്ക് വായ വിളി വാങ്ങിക്കാൻ പോവല്ലേ? ഒരാൾക്ക് ഒരു ലിഫ്റ്റ് തരുമോ? ഓ തരാലോ. വളരെ ലിഫ്റ്റ് ചോദിച്ചെന്ന് കരുതി. Come on!
ഞാൻ അറിവ് അന്യാജിട്ട് കിഡ്നാപ്പ് ചെയ്തോണ്ടോ പോയി നിന്നെ. ഞാൻ മലയാളം പറഞ്ഞത് എടുത്ത് വലിച്ചെറിയാനെ പുറത്തേക്കാട്ടടിക്കാനോ ഭാഗ്യം. താനിനി എങ്ങും പോണ്ട, ഞാൻ പോണില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതിന്റെയൊക്കെ പിന്നിലാരാണെന്ന് എനിക്കറിയാം. അതെ, നിങ്ങളുടെ കമ്പനിയും വേണ്ട ഒരു മണ്ണാങ്കട്ടേ ഞങ്ങൾക്ക് വേണ്ട. അത് പൊളിച്ചു കളയുകയോ പിരിച്ചു വിടുകയോ എന്തുവേണമെങ്കിലും ചെയ്തു. ഇനി അതിന്റെ പേരിൽ ഞങ്ങൾ ആരെങ്കിലും തൊട്ടാലുണ്ടല്ലോ. കുറെ ഗുണ്ടകൾ കയ്യിലുണ്ടെന്ന് വെച്ച് എന്ത് തെമ്മാടിത്തരവാകാമെന്ന് വിചാരിച്ചോ. എന്താ രമീന്ദ്ര, വാട്സ് യുവർ പ്രോബ്ലം? പ്രോബ്ലം പാവപ്പെട്ട ഒരു തല്ലിച്ചേർത്തിട്ട് വേഷം കെട്ടെടുക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്യാൻ മടിക്കാത്തരാ. എന്താ എന്താ ഇവിടെ? താൻ ഒറ്റ ഒരുത്തടാ ഈ കുരുട്ടു ബുദ്ധി മുഴുവൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായാൽ ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെച്ചേക്കത്തില്ല, എല്ലാത്തിനും വെട്ടിനുറുക്കി തീടും. ഞാൻ ഇരിക്കാൻ വന്നല്ല, നാട്ടിലുള്ളവരെ മുഴുവൻ തല്ലിച്ചതച്ചിട്ട് അതൊക്കെ എന്റെ പേരിലാക്കുന്നതാണോ മിസ്റ്റർ ജി കെയുടെ പുതിയ മാർഗം? മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കണം, അല്ലാതെ വഴിയെ പോകുന്നവരെയൊക്കെ തല്ലുന്നതല്ല പൗരുഷം. ഇതിന് മാത്രം എന്ത് തെറ്റാ മിസ്റ്റർ ഞങ്ങൾ തന്നോട് ചെയ്ത്? മതി പ്രസംഗിച്ചത്, നിന്റെ പഴയ പ്രതാപകം കള. ഇത്രയൊക്കെ ആയിട്ടും ഈ ജി കെ ആരാന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, ഒരുപാട് മനസ്സിലായി. പക്ഷേ ഈ പറയുന്ന ജി കെക്കാൾ അന്തസ് എന്റെ അടുക്കള വാതുക്കൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തു നിന്നിരുന്ന പഴയ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അതടി, ഞാൻ അന്തസ്സില്ലാത്തവനാ, ചെറ്റയാ, സമ്മതിച്ചു. പക്ഷേ ഈ ചെറ്റയുടെ അടുത്ത് നീ വരും കരഞ്ഞ് കാല് പിടിക്കാൻ. അതുവരെ അർച്ചന മിസ് അങ്ങനെ മരവിച്ച് കിടക്കും. നീയും ഈ ജി കെ പറയുന്നു. എന്നാൽ ഈ ജി കെ തന്നെ കേട്ടോ, ആരെയൊക്കെ തല്ലി ഓടിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അർച്ചന മിസ് ഞാൻ തുറക്കും. എന്ത് ത്യാഗം സഹിച്ചു. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. ഈ ജി കെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ അർച്ചനയുടെ അച്ഛനാണ്. വളർന്ന് വലുതായി വലിയ നേതാവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നന്ദി കാണിക്കാത്തോ പോകട്ടെ, അവരെ ഉപദ്രവിക്കാനാണ് അവൻ ശ്രമിച്ചത്. അർച്ചനയുടെ അച്ഛനെ പറഞ്ഞു പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും ഒരുപാട് സ്വത്തുക്കളും അവൻ കൈവശപ്പെടുത്തി. അവസാനം അവന്റെ നോട്ടം അർച്ചനയിലുമെത്തി. കള്ളവാറ്റും കഞ്ചാവ് കടത്തുമൊക്കെ ആയി കഴിയുന്ന ഒരുവനെ ഭർത്താവായി സ്വീകരിക്കാൻ അർച്ചന തയ്യാറായില്ല. അന്ന് തുടങ്ങിയതായി വാശി. അർച്ചന മിൽസ് ഇന്നും പൂട്ടിക്കിടക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. അയാൾക്ക് അർച്ചന നേരെ വിവാഹം കഴിക്കാൻ പറ്റാത്തുള്ള നിരാശ കൊണ്ട് പട്ടുകിടക്കുന്ന ഇന്നാട്ടിലെ നൂറുകണക്കിന് കുടുംബങ്ങളാ. അതൊന്നും മനസ്സിലാക്കാതെ എല്ലാവരും അവന് ജയി വിളിക്കുന്നു. രാമചന്ദ്രനെങ്കിലും ആ കൂട്ടത്തിൽ പെട്ടരുത്. അർച്ചന നിരപരാധിയാ. ഈ കമ്പനി ഇവിടെ തുടങ്ങിയതിന്റെ പേരിൽ ആ കുട്ടി ഒരുപാട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അതിനെ ഉപദ്രവിക്കരുത്. ജി കെ അവന്റെ ആളുകളെയും ചെറുത്ത് നിൽക്കാനുള്ള ധൈര്യം കാണിച്ചത് രാമചന്ദ്രൻ മാത്രമാണ്. രാമചന്ദ്രൻ കമ്പനി ഏറ്റെടുത്ത് നടത്തുമെന്ന് തന്നെയാണ് അർച്ചന ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനി രാമചന്ദ്രന് തീരുമാനിക്കാം എന്താണ് വേണ്ടത്.
തൊഴിലാളി ഐക്യം സിന്ദാബാദ്. കളിയാക്കണോ? വിളിക്കണോ? ഇത്രയും നാള് ഷേക്ക് ഷേക്ക് എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് ഇപ്പൊ ഇങ്ങനെയായോ? ഓ, ഇങ്ങനെയാണ് ഞങ്ങളുടെ യോഗം തീരുമാനിച്ചത്. കമ്പനി ആരേറ്റെടുത്താലും വേണ്ടില്ല, 89 ഡിമാൻഡ്സ് അപ്പടി അംഗീകരിച്ച് കിട്ടണം. അത് അംഗീകരിക്കാൻ പറ്റാത്തോണ്ടല്ലേ കമ്പനിയാണ് പൂട്ടിട്ടത്. അത് അംഗീകരിച്ചിട്ട് കമ്പനി തോർന്നാ മതി. തോറ്റിട്ടില്ല, 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 തോറ്റിട്ടില്ല. നമസ്കാരം. എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് ആരായാലും ഇവിടെ കമ്പനി തുറക്കൂ. അതിനിങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും നമുക്ക് സമാധാനപരമായ ഒരു ചർച്ചയിലൂടെ തീരുമാനിക്കാം. അതെ, അതാണ് അതിന്റെ ശരി. നമുക്കൊരു ചർച്ചയിലൂടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. എൺപത്തൊമ്പതിൽ ഉന്നയിച്ച ഡിമാൻഡ് അതേപടി അംഗീകരിച്ചു കിട്ടണമെന്ന് ഇപ്പോഴും വാശി പിടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സർ. ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് 3 കൊല്ലം മുമ്പ് ഞങ്ങൾ സമരം ചെയ്തതും ഇത്രയും കാലം തൊഴിലാളികളെ പട്ടിണി കിടന്നതും. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ. തൊഴിലാളികൾക്ക് വേണ്ടി ഓരോ മാസവും 3-4 ലക്ഷം രൂപ നഷ്ടം സഹിച്ച് ഒരു ഫാക്ടറി നടത്തിക്കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഇമ്പോസിബിൾ. കുറെയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ സർ. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച സാധ്യമല്ല. അവരെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞാൽ മതി. കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അറിയട്ടെ. ഇവർക്കൊക്കെ വേണ്ടിയാ ഞാൻ ഈ സംരംഭത്തിന് തുനിഞ്ഞത്. ഒരു മാസത്തിൽ ഏകദേശം 4 ലക്ഷം രൂപയെങ്കിലും നഷ്ടം വരുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഞാൻ അംഗീകരിക്കണമെന്നാണ് ജി കെ പറയുന്നത്. അത് ഞാൻ അംഗീകരിച്ചാൽ നമ്മളെ വിശ്വസിച്ച് ഇവിടെ ഒരു സ്ഥാപനം നടത്താൻ തയ്യാറായ ഈ ഷേക്ക് കുത്തുവാള എടുക്കും. കുത്തുവാള പോലുള്ള ഒരു വൃത്തിയേറ്റ സാധനം ഇയാളെ കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നഷ്ടത്തിന്റെ കള്ളക്കഥകൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് കൊള്ളലാഭം ഉണ്ടാക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ചോര വിയർപ്പാക്കി ജോലി ചെയ്യുന്നവന് അതിന്റെ കൂലിയും കൂടിയേ തീരൂ. ഇനി ഈ ചർച്ച ഈ നിലയിൽ തുടരുന്നതിൽ അർത്ഥമില്ല. വേണ്ട, നമുക്ക് ഇതിന്റെ അടുത്ത നിലയിലേക്ക് പോവാം. കോൺഫറൻസിൽ തമാശ വേണ്ട, ഈ നിലയിൽ തന്നെ മതി. ശരി, നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം ഈ കമ്പനി ലാഭത്തിൽ ഓടിക്കാമെന്ന് ജി കെ ഉറപ്പുണ്ടോ? 100% എനിക്ക് ഉറപ്പുണ്ട്. കണക്കുകളൊക്കെ എനിക്കും അറിയാവേ. എങ്കിൽ ഈ കമ്പനി ജി കെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത്രയും പേരെ സാക്ഷി നിർത്തിയാണ് ഞാൻ പറയുന്നത്. ഈ കമ്പനി ജി കെക്ക് വിട്ടുതരാം. അത് ഏറ്റെടുത്ത് 1 വർഷമെങ്കിലും നടത്തിയാൽ മതി. അതിനുവേണ്ടി 1 പൈസ പോലും ജി കെ മുടക്കണ്ട. എത്ര രൂപ ലാഭം കിട്ടിയാലും ജി കെക്ക് എടുക്കാം. പക്ഷേ നഷ്ടം വന്നാൽ ജി കെ തന്നെ സഹിക്കണം. അതിനുവേണ്ടി ജി കെയുടെ സ്വത്തുക്കൾ ഈടുതരേണ്ടി വരും. ഒരു ഉറപ്പിന് മാത്രം, കാശ് വല്ല അറബിയുടെ അല്ലേ? അർച്ചന മിൽസ് ജി കെ ഏറ്റെടുക്കുന്നതിൽ അനുകൂലിക്കുന്നവരാരൊക്കെയാണ്? ഭൂരിപക്ഷം പേരും അനുകൂലിക്കുന്ന സ്ഥിതിക്ക് ജി കെ തന്നെ കമ്പനി ഏറ്റെടുത്ത് തൊഴിലാളികളോടുള്ള ആത്മാർത്ഥത തെളിയിക്കാൻ തയ്യാറാവണം. എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യാനല്ല ഈ ചർച്ച, തൊഴിൽത്തർക്കം പരിഹരിക്കാനാ. തൽക്കാലം അത് തീർത്താ മതി. അതിങ്ങനെ തീരൂ. ഒന്നുകിൽ ന്യായമായ വ്യവസ്ഥകൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ജി കെ പറഞ്ഞ വ്യവസ്ഥകൾ അനുസരിച്ച് ജി കെ തന്നെ കമ്പനി നടത്തണം. ഇതിന് രണ്ടിനും തയ്യാറല്ലെങ്കിൽ ഞാൻ ഷേക്കിനെയും കൂട്ടിക്കൊണ്ട് വല്ല തമിഴ്നാട്ടിലും പോകും. ഒരു കുഴപ്പമില്ലാതെ കമ്പനിയും നടത്തും. അർച്ചന മിൽസിന് തുറക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ജി കെയും പിന്നെ നിങ്ങളുമാണ്. ഷേക്ക് അഹമ്മദ് ഗൽത്താൻ ആയേ. യാള്ള
നീ എന്തൊക്കെ വെളിവയോട് അവിടെ വിളിച്ചു പറഞ്ഞത്? ഇനി കമ്പനി ഏറ്റെടുത്ത് നടത്താൻ ജി കെ സമ്മതിച്ചാൽ എന്ത് ചെയ്യും? അതിനയാൾ സമ്മതിച്ചിട്ട് വേണ്ടേ? കമ്പനി ജി കെ ഏറ്റെടുത്താൽ അയാൾക്ക് നഷ്ടം വരുന്നത് ലക്ഷങ്ങളായിരിക്കും. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അയാൾക്ക് തന്നെയാണ്. അയാളായിട്ടുണ്ടാക്കിയിട്ടുള്ള എല്ലാ തൊഴിൽ കുഴപ്പങ്ങളും ഇപ്പൊ അയാളുടെ തലയിലാണ്. ഇനി എല്ലാത്തിനും പരിഹാരം അയാൾ തന്നെ കാണട്ടെ. അതൊരു നല്ല ഐഡിയ അല്ലേ? ഞങ്ങൾ ജി കെ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ അയാൾ തയ്യാറല്ല. തയ്യാറാവില്ല, കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് പോകുമ്പോൾ ദണ്ണം എല്ലാവർക്കും ഉണ്ടാവും. ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു, ഞങ്ങൾക്ക് വേണ്ട ജോലിയാണ്, അല്ലാതെ പാർട്ടിയോ നേതാവോ ഒന്നുമല്ല. രാമേന്ദ്രൻ മുതലാളി കമ്പനി തുറക്കാൻ തയ്യാറാണെങ്കിൽ ജോലി ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ്. ഞങ്ങൾക്ക് ന്യായമായ കൂലി കിട്ടാൻ മതി. അങ്ങനെ വെറുതെ ഒന്നും സമ്മതിക്കണ്ട. ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഒരു ലേബർ ഓഫീസറുടെ മുമ്പിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അതുമല്ല, ജോലിക്ക് കയറാൻ തയ്യാറാവുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ശമ്പളത്തിന്റെ 20% ഫ്രീ ആയിട്ട് തരാമെന്നും ഷേക്ക് സമ്മതിച്ചിട്ടുണ്ട്. ഇരുപത് ശതമാനം എന്ന് പറയുന്നത് അത്ര കുറവൊന്നുമല്ല. അത് തന്നെ 6-7 ലക്ഷം രൂപ വരും. ഈ തുക നാളെ തന്നെ ഷേക്ക് വിതരണം ചെയ്യും. മതി 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 മതി, തൽക്കാലം എല്ലാവരും പിരിഞ്ഞു പോയട്ടെ, നാളെ കാലത്ത് കാണാം. നീ സത്യം പറ, നിനക്ക് തൽക്കാലം വെളിവില്ലേ? ഇങ്ങനെ വട്ട് കളിച്ച് ബാക്കിയുള്ളവനെ കൂടി കൊലക്ക് കൊടുക്കാൻ എന്റെ ഉദ്ദേശം? 6-7 ലക്ഷം രൂപ എന്നൊക്കെ വെറുതെ പുല്ലുപോലെയല്ലേ പറയുന്നത്? നീ എന്താ അവന്റെ ബാങ്ക് കൊള്ളയടിക്കാൻ പരിപാടി ഇട്ടിട്ടുണ്ടോ? എന്തിനാണ് ബാങ്ക് കൊള്ളയടിക്കുന്നത്? ലോക ബാങ്ക് അല്ലേ നമ്മുടെ കൂടെ ഉള്ളത്? ദുബായിലെ സുൽത്താൻ ഷേഖ് അഹമ്മദ് ഗൽത്താൻ കോടികളുമായിട്ടല്ലേ കമ്പനി തുടങ്ങാൻ എത്തിയിരിക്കുന്നത്? 7 ലക്ഷം രൂപയൊക്കെ വെറും നിസ്സാരം. അതിവൻ നാളെ രാവിലെ കൊടുത്തോളൂ. എന്തേ കാശൊന്നുമില്ല, അതൊക്കെ നാളെ രാവിലെ തൊഴിലാളികൾ വരുമ്പോ അവരോട് പറഞ്ഞാൽ മതി. അല്ല അതല്ല, ഞാനേ മാറേ മാറേ അടിമക്കന്നെ ഞാനേ. അതെ, ഒരു മനുഷ്യനെ ജീവനോടെ പിച്ചു കീറുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നാളെ രാവിലെ കാണാൻ പോവാ. ഇനി ഇവിടെ തങ്ങുന്നതിലും നല്ലത് ശരിക്കും മൂന്നാ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാരും സച്ചു ഇത് തൊഴിലാളികൾക്ക് അരിയേഴ്സ് കൊടുക്കാൻ വേണ്ടി തന്നാണ്. ആര്? അറബി. ആര് കേട്ടിട്ടില്ലേ ഷെയ്ഖ് അഹമ്മദ് ഗൽത്താൻ? എന്നിട്ട് അയാളെവിടെ? 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 പണം വാങ്ങിയിട്ട് നിങ്ങൾ അയാളെ എന്ത് ചെയ്തു സാർ? അത് സത്യം പറഞ്ഞ തടി കിടക്കാതെ പോകാം. ഈ പണം ആര് തന്നാ പറഞ്ഞത്? പറയടാ. ഷെയ്ഖ്. ഷെയ്ഖ്? അവനെയും ഉണ്ടാ. നീ ആരോടാ ഇവന് ഈ പണം കൊടുത്തത്? അല്ല, സത്യം പറയണ, എവിടുന്നാണ് മോഷ്ടിച്ചത്? പറയണാ, നിന്നോടാ ചോദിച്ചത്? അങ്ങനെയൊന്നും ചോദിച്ചാ പറയില്ല സാറേ. ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചാലേ ഇവന്മാർ സത്യം പറയൂ. പഠിച്ച കള്ളന്മാരാ,
ഒരുത്തനെ അറബി വേഷം കെട്ടിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചല്ലേ. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്നാട്ടിലെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ കാശയത്. കൃത്യസമയത്ത് ഈ കളയറബി എന്റെ കിട്ടിയില്ലായിരുന്നല്ലേ. യുവന്മാരിതും കൊണ്ട് മുങ്ങിയേനെ. യുവന്മാരെ കൊണ്ട് സത്യം പറയിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഹലോ സർ, അവരൊന്നും ചെയ്യണ്ട. അയാൾ അർച്ചന നായർ, അർച്ചന മിൽസിന്റെ ഉടമസ്ഥ. രാമേന്ദ്രനെ ഈ പണം ഏൽപ്പിച്ചത് ഞാനാണ്. അർച്ചന മിൽസിലെ തൊഴിലാളികൾക്ക് അരിയേഴ്സ് കൊടുക്കാൻ വേണ്ടി കമ്പനി റീഓപ്പൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും രാമേന്ദ്രനെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗതികേട് കൊണ്ട് കുറെ നുണകൾ പറയേണ്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും തലയൂരി എനിക്ക് എന്നെ ഇവിടം വിട്ടു പോകാമായിരുന്നു. പിന്നെ ഞാനിവിടെ നിന്നതും ഈ നാടകം നടത്തിയതും ആരെയും വഞ്ചിക്കാനോ പറ്റിക്കാനോ അല്ല. അർച്ചന മിൽസിന്റെ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിലുള്ള പിണക്കം തീർക്കാനും കമ്പനി വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കാനും വേണ്ടിയാണ്. സാർ, ഞാൻ ഈ അറബി വേഷത്തിൽ ഇവിടെ വന്നത് രാമേന്ദ്രൻ പറഞ്ഞിട്ടൊന്നുമല്ല. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത്. രാമേന്ദ്രൻ നിരപരാധിയാണ് സാർ. ഞാനിവരെ ജാമ്യത്തിൽ എടുക്കാനാ വന്നത്. പട്ടി, എന്റെ കാശി എന്നിട്ട് ഇതിനെ കാട്ടി മുന്നോട്ട് വെച്ചാൽ മതി. ഞങ്ങളുടെ കാശ് ഇപ്പൊ തന്നെ കിട്ടണം. കുറെ നാളായാലും കഴിപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല. അർച്ചന മിൽസ് പറഞ്ഞ സമയത്ത് തന്നെ തുറക്കും. രാമേന്ദ്രൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാം പറഞ്ഞ പോലെ നടക്കും. ഉദ്ഘാടനത്തിന് സാറ് വരണം. ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളെയൊക്കെ വഞ്ചിച്ചിട്ട് ഇവിടെ ആരും കമ്പനി തുറക്കണ്ട. ആരും പണിക്ക് കയറുകയില്ല. അഥവാ അവള് കൊടുക്കാവെന്ന് പറഞ്ഞ നക്കാപ്പിച്ച മുഖിച്ചാരെങ്കിലും കമ്പനിക്കകത്ത് കാലുകുത്തിയ ആ കരിങ്കാലികളെല്ലാം വെട്ടിയരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നും കൂടി നേതാവ് വിശദീകരിക്കണം. തൊഴിലാളികൾ പട്ടി നേരം ചാകണോ? ഞാനും ഈ യൂണിയനിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഇതുവരെ തമ്മിൽ തല്ലാനും തല്ലിപ്പൊളിക്കാനും അല്ലാതെ പണി ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പണിയെടുക്കാൻ തയ്യാറാവുന്നവരെ നേതാവ് തടയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. ഞാൻ ഒരു തിരുത്തൽവാദിയല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. കേട്ടോ, നീയൊക്കെ എന്നുപോലാണ് എന്നെ ചോദിക്കാൻ തുടങ്ങിയത്? ഇനിമേൽ ഇതുപോലെ വല്ല സംസാരിച്ചാല് അന്ന് നിന്നെ യൂണിയനിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായില്ലേ? അധികം വാചകം അടിക്കാതെ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. അതിന് നിന്റെ മറ്റവനെ നോക്കിയാ മതിയടാ പറയുന്നതൊക്കെ അനുസരിക്കാൻ. രാമപിള്ള? അതെ, രാമപിള്ള തന്നെ. നീ പറഞ്ഞതും വിശ്വസിച്ച് തെരുവിൽ ഇറങ്ങി വരാണ് ഞങ്ങൾ. ഞങ്ങൾ പട്ടിണി കിടന്ന് പൊറുതി മുട്ടിയപ്പോഴും കരിങ്കാലി പണിക്ക് പോയിട്ടില്ല. മുണ്ടും മുറുക്കി ഉടുത്ത് നിന്റെ കൂടെ സമരത്തിൽ ഉറച്ചു വന്നു. അങ്ങനെയുള്ള ഞങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ച നീ പലപ്പോഴും പറയാറില്ലേ തൊഴിലാളികളുടെ ശക്തി, തൊഴിലാളികളുടെ ശക്തി. അതെന്താണെന്ന് നീ ശരിക്കും മനസ്സിലാക്കും. നോക്കി പേടിപ്പിക്കണ്ട. അർച്ചനായരെ കിട്ടിയില്ലെങ്കിൽ വേറെ പെണ്ണ് കിട്ടണം. അതിന്റെ പേര് ഞങ്ങൾ എന്തിന് പട്ടിണി കിട്ടണം? ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നേതാവ് പോലും നേതാവ്. ആ നാറിക്ക് വേണ്ടി ഇത്രയും കാലം കീജെ വിളിച്ച് നടന്നതിലാണ് എനിക്ക് സങ്കടം. കഴിഞ്ഞ ബന്ധന് നമ്മുടെ പാർട്ടിയിൽപ്പെട്ട മൂന്നുപേരെ വെട്ടിക്കൊന്നില്ലേ? അത് എതിർ പാർട്ടിക്കാരായിരുന്നില്ല, ജി കെയെ ചോദ്യം ചെയ്തതിനുള്ള ശിക്ഷയായിരുന്നത്. ഇതൊന്നും അയാളെ പേടിച്ച് ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ രാമേന്ദ്രൻ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും ഒരു ധൈര്യം വന്നത്. എന്നാ രാമേന്ദ്രൻ വരേണ്ട തോന്നു. എന്താ എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. എന്താ എന്താ എന്നെ ഒന്നും ചെയ്യല്ലേ? അടിക്കല്ലേ, അടിക്കല്ലേ. അയ്യോ അയ്യോ അയ്യോ. ഇന്ന് തന്നെ പറഞ്ഞു. ഡോക്ടറെ കാണിക്കാം. നടക്കൂ.
ആണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നു. നേതാവ് കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റുമോ? എന്നാലും ചായ കുടിക്കും. നമസ്കാരം സാർ, പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടെ വെച്ച് വരും. നാളെ നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനമാണ്. അപ്പോ കാണേണ്ടതുപോലെ ഒന്ന് കാണാനും തരാനുള്ളത് തരാനുമാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പാരിതോഷികം ഒന്നും ഞാൻ കൈപ്പറ്റാറില്ല. ഇത് കൈപ്പറ്റാവുന്ന പാരിതോഷികമാണ്. ഒന്ന് പിടിച്ചേ. ഗുണ്ടായിസം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആണുങ്ങളുണ്ടെന്ന് മനസ്സിലായിക്കൂ. ഇത് വെറും ഒരു വാണി മാത്രമാണ്. ഈ വിവരം പുറത്തു പറയണ്ട. സാറിന് തന്നെയാണ് അതിന്റെ കുറച്ചിൽ. ഞാൻ പറഞ്ഞ സാർ മനസ്സിലായില്ലേ? വരട്ടെ. പുള്ളിക്കാരൻ ഉദ്ഘാടനത്തിന് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങളും വരണം. ഓ വരാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. ഇനി ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഭൂരിഭാഗം തൊഴിലാളികളും നമ്മുടെ കൂടെയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായി നാളെ ഉദ്ഘാടനം നടക്കും. ഒരിക്കലും ഇതൊന്നും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ ആവശ്യപ്പെട്ടത് എനിക്കിപ്പോ നിറവേറ്റാൻ കഴിഞ്ഞു. ഇതിനൊക്കെ രാമേന്ദ്രനോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് ഞാനാ. കമ്പനി തുറക്കാൻ അർച്ചന തീരുമാനിച്ചതും ഇതിനൊക്കെ എനിക്ക് കഴിഞ്ഞത് രാമേന്ദ്രൻ കൂടെ നിന്നതുകൊണ്ടാ. ഇതേപോലെ എന്നും രാമേന്ദ്രൻ എന്റെ കൂടെ ഉണ്ടാവോ? അല്ലെങ്കിൽ ഞാനെന്തിനാ മഞ്ഞുള്ളത്? ഞാനെന്താ അവന്റെ ഡ്രൈവറോ? ഞാൻ കമ്പനിയിലോട്ട് ചെല്ലട്ടെ. അവിടെ ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. രാമേന്ദ്ര, രാമേന്ദ്ര സൂക്ഷിക്കണം. ജി കെ ഇനി എന്ത് ചെയ്യാനും മടിക്കില്ല. എത്ര പണച്ചെലവ് വന്നാലും അത് കാര്യമാക്കണ്ട. നേരം വെളുക്കുമ്പോ അർച്ചനാമിൽസിന്റെ ചാരം പോലും ഇവിടെ ബാക്കി ഉണ്ടാവരുത്. എല്ലാം ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളും സാർ. അങ്ങനൊന്നും പറയരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കല പ്രശ്നം. ഈ നാട്ടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ നമ്മൾ എല്ലാവരും സഹകരിക്കണ്ടേ? കമ്പനിയുടെ ഉദ്ഘാടനം ജി കെ തന്നെ നടത്തണമെന്നാ ഞങ്ങളുടെ ഒക്കെ പറയരുത്. ജി കെ തന്നെ ഉദ്ഘാടനം ഏറ്റെടുക്കാം. അല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും ജി കെ പ്രതീക്ഷിച്ചില്ല. Hey!
എല്ലായിടത്തും ബോംബ് വെച്ചിട്ടുണ്ട്. ചുറ്റിട്ടാ എല്ലാം പൊട്ടിത്തെറിക്കും. സമാരംഭിക്കുകയായി. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ അർച്ചന മിൽസിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ജി കെ അവർകൾ സ്വിച്ച് ഓൺ നടത്തി നിർവഹിക്കുന്നതാണ്. ഐശ്വര്യത്തോടെ സ്വിച്ച് ഓൺ ചെയ്യണം സർ. ആരെയൊക്കെ തല്ലി ഓടിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അർച്ചന മിൽസ് ഞാൻ തുറക്കും. എന്ത് ത്യാഗം സഹിച്ചു. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ബോംബ് പൊട്ടിത്തെറിച്ച് എല്ലാം തകർന്നു വീഴുമെന്ന് വിചാരിച്ചല്ലേ. സ്വന്തം ജീവൻ കളഞ്ഞും ഈ ഫാക്ടറി തകർക്കാനാ താനിപ്പോ ശ്രമിച്ചത്. ഇനി താനെന്നല്ല ലോകത്താര് വിചാരിച്ചാലും ഇത് തകർക്കാൻ കഴിയില്ല. ഇപ്പൊ താൻ പ്രവർത്തിപ്പിച്ച ആ യന്ത്രങ്ങളുണ്ടല്ലോ, ഒരിക്കലും നിലയ്ക്കാതെ നോക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. തന്നെ പോലുള്ളവരെ ശരിക്കും മനസ്സിലാക്കിയ ഇവിടുത്തെ തൊഴിലാളികളുണ്ട്. താൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ബോംബുകളൊക്കെ ഇപ്പൊ നിർവീര്യമാക്കി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിച്ചോളണം. ആ രാമേന്ദ്ര ജീപ്പ് വന്നു വേണം. ഓഹോ ഉദ്ഘാടനമെല്ലാം വളരെ ഭംഗിയായി ഇദ്ദേഹം നിർവഹിച്ചു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദിയുണ്ട് സർ. നന്ദി പറയേണ്ടത് ഞാനാ. ഒരു വലിയ ക്രിമിനലിനെയാ എല്ലാ തെളിവുകളോടും കൂടി നിങ്ങൾ പിടിച്ചു വന്നിരിക്കുന്നു. നമുക്കറ നിനക്ക് ഇനി ഈ ബബൊക്കെ സ്വീകരിക്കാനുള്ള അർഹത രാമേന്ദ്രനാണുള്ളത്.